ഹലോ എവരി വൺ നമ്മൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ആർ ലേർണിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ബിസിനസ് ആൻഡ് കോമേഴ്സ് നമ്മൾ ബിസിനസ്സിനെയും കോമേഴ്സിനെയും പറ്റി പഠിച്ചുകൊണ്ടിരിക്കുവാണ് ബിസിനസ്സിനെയും കോമേഴ്സിനെയും പറ്റിയുള്ള നമ്മളുടെ പഠിത്തം ഇപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചത് കൊണ്ടോ പഠിച്ചതുകൊണ്ടോ അത് കംപ്ലീറ്റ് ആവുമോ ആവില്ല കാരണം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നു ബിസിനസ്സിൽ എപ്പോഴും ചേഞ്ചസ് ആൻഡ് ലേറ്റസ്റ്റ് ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പം ബിസിനസ്സിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം അപ്ഡേറ്റഡ് ആണെങ്കിൽ നമുക്ക് അതിന് ഒത്തിരി സോഴ്സസ് ഉണ്ട് ബിസിനസ് ജേർണൽസ് വായിക്കാം ബിസിനസ് മാഗസീൻസ് ഉണ്ട് ബിസിനസ് ന്യൂസ് ഉണ്ട് പിന്നെ നമ്മളുടെ സറൗണ്ടിങ്സിൽ തന്നെ നോക്കിയാൽ നമുക്ക് അവിടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാമല്ലോ നന്നായിട്ട് നമ്മൾ സറൗണ്ടിങ്സ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു ഇത് മൾട്ടി ഡിസിപ്ലിനറി ആണ് ബി സി കെ കാരണം പല സബ്ജക്ട്സിൽ നിന്നും പല ഡീറ്റെയിൽസ് നമ്മൾ ബി സി കെയിൽ യൂസ് ചെയ്യുന്നുണ്ട് എടുക്കുന്നുണ്ട് അതിൽ ചിലത് ആണ് നമ്മൾ താഴെ കൊടുത്തേക്കുന്നത് ഇത് സ്ട്രാറ്റജി സ്ട്രാറ്റജി എന്ന് പറഞ്ഞ വേർഡ് ശരിക്കും മിലിറ്ററിയില് യൂസ് ചെയ്യുന്ന വേർഡാണ് മിലിറ്ററിയിൽ അവർ ഓപ്പോണൻസിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോണൻസിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പല പല സ്ട്രാറ്റജീസ് പല പല പ്ലാൻസ് തയ്യാറാക്കും അപ്പോൾ മിലിറ്ററിയിൽ നിന്ന് വന്ന വേർഡാണ് സ്ട്രാറ്റജി അത് ബിസിനസ്സിലെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കോമ്പിറ്റേ കോമ്പിറ്റീറ്റേഴ്സിനെ ബീറ്റ് ചെയ്യാനുള്ള പ്ലാൻസ് അല്ലെങ്കിൽ ഐഡിയാസ് പ്രിപ്പയർ ചെയ്യുക അതാണ് ആ രീതിയിലാണ് നമ്മളത് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ടേമാണ് ലോജിസ്റ്റിക്സ് ലോജിസ്റ്റിക്സും മിലിറ്ററിയിൽ നിന്ന് മിലിറ്ററിയില് യൂസ് ചെയ്യുന്ന ടേമാണ് അത് മിലിറ്ററിയില് ലൂബ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻസ് ഇതിൻ്റെ മൂവ്മെൻറ്റിന് പറയാനാണ് യൂസ് ചെയ്യുന്നത് ലൂപ്സ് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് ലൂപ്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ മൂവ്മെൻറ്റിനെ മെൻഷൻ ചെയ്യാനാണ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ടേം മിലിറ്ററിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ ബിസിനസ്സിൽ അത് എങ്ങനെയാണ് യൂസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൽ ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ കമ്പയിൻ ചെയ്ത് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോഴേ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ പറ്റുള്ളൂ അതിന് പല പല സെക്ഷൻസ് ഉണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ ഒന്നായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണം എന്നാലേ ഉള്ളു ബിസിനസ്സിന് അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പം നമ്മൾ ഗുഡ്സിനെ റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നതിന് നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയും അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് അതായത് ഔട്ട് പുട്ട് ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയും ഇനി അതുപോലെ തന്നെ നമ്മൾ ബയോളജിയിൽ ഉള്ള രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നത് ബുൾസ് ആൻഡ് ബിയേഴ്സ് ബുൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കാളുകൾ കാള അതിൻ്റെ എതിരാളിയെ ഡിഫീറ്റ് ചെയ്യുന്ന എങ്ങനെ കുത്തി മേളിലേക്ക് ഇങ്ങനെ കുത്തി കുത്തിവിടുവാ ചെയ്യുന്നത് സോ അതുകൊണ്ട് ബുൾസ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിൽ പ്രൈസ് കൂടും ഇപ്പോൾ സ്റ്റോക്കിൻ്റെയോ എന്തെങ്കിലും നമ്മൾ ഫ്യൂച്ചറിലൊരു അതിൻ്റെ പ്രൈസ് കൂടും അതിനൊരു ഗ്രോത്ത് ഉണ്ടാവും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും എന്തെങ്കിലും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബുൾ സ്ട്രാറ്റജി പറയുക ബുൾസ് എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ ബുൾസ് എന്ന് പറയുന്നത് ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കരടികൾ അവരെന്താ ചെയ്യുക അവർ സാധാരണ അവരുടെ ഓപ്പോണൻസിനെ അല്ലെങ്കിൽ ശത്രുക്കളെ തോൽപ്പിക്കുന്നത് കുത്തിയാണ് താഴത്തേക്ക് കുത്തിയിട്ടാണ് സോ ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനി താഴെ പോവും അതായത് പ്രൈസ് താഴെ പോകും അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മൾ ബുൾസിൽ എന്താ മേളിലോട്ട് പോകും അതായത് ഗ്രോത്താണ് നമ്മൾ ബുൾസിൽ എക്സ്പെക്ട് ചെയ്തത് പക്ഷേ ബിയേഴ്സിൽ ബിയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും അതിൻ്റെ റേറ്റ് താഴെ പോവും മാർക്കറ്റ് ക്രാഷ് ചെയ്യും അല്ലെങ്കിൽ മാർക്കറ്റിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴെ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ബിയേഴ്സ് എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ ടേംസ് മാത്രമല്ല പല പല ടേംസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളിപ്പം ആളുകളെ മനസ്സിലാക്കണമെങ്കിൽ ആ ഹ്യൂമൻ സൈക്കോളജി നമുക്കറിയണം അല്ലെങ്കിൽ അവരുടെ ഒരു ഡീലിങ്സ് നമുക്കത് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആളുകളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവരുടെ ഡീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കണം അക്കൗണ്ട്സ് യൂസ് ചെയ്യണം ലോ യൂസ് ചെയ്യണം അങ്ങനെ പല പല ഇതിന് ലാംഗ്വേ പല പല സബ്ജെക്ട്സിൽ നിന്ന് പല പല ടേംസ് നമ്മൾ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇനി ബിസിനസ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ബിസിനസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് അതിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ബിസിനസ്സിൽ നോർമലി എന്താ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷനും കൺസംഷനും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാക്കുകയാണ് ബിസിനസ്സിൻ്റെ മെയിൻ ആക്ടിവിറ്റി അതായത് സപ്ലൈയും ഡിമാൻഡും തമ്മിലുള്ള ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ബിസിനസ്സിൽ വരുന്നത് അത് ചിലപ്പോൾ പ്രൊഡക്ഷൻ ആവാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ് ആവാം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആവാം എന്തായാലും പ്രൊഡക്ഷനും കൺസംഷനും തമ്മിലൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ബിസിനസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒരു വൺ ടൈം ബേസിസില് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാലും നമ്മളതിൻ്റെ ബിസിനസ് എന്ന് പറയില്ല കാരണം നമ്മൾ പറയുന്ന ബിസിനസിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു വൺ ടൈം ആക്ടിവിറ്റി ചെയ്ത് ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ എൻ്റെ കയ്യിലൊരു മൂന്ന് ജോഡി ഷൂ ഉണ്ടെന്ന് വയ്ക്കുക ഞാൻ ആ മൂന്ന് ജോഡി ഷൂ സെല്ല് ചെയ്തു അത് സെല്ല് ചെയ്തപ്പോൾ എനിക്ക് ഞാൻ വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ റേറ്റ് കിട്ടി സോ എനിക്കത് പ്രോഫിറ്റാണ് എന്നാലും അതിന് നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ അതൊരു വൺ ടൈം ആക്ടിവിറ്റിയാണ് ആ സമയത്ത് ഒരു റെഗുലർ ബേസിസിലാണ് ഞാനത് ചെയ്യുന്നത് എനിക്കൊരു ഷൂവിൻ്റെ ഉണ്ട് ഞാൻ റെഗുലർ ബേസിസിൽ ഷൂ ബൈങ് ആൻഡ് സെല്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ബിസിനസ് ഒരു ആക്ടിവിറ്റി ബിസിനസ് ആവണമെങ്കിൽ നമ്മൾ റെഗുലർ ബേസിസിൽ ചെയ്യുന്ന ആക്ടിവിറ്റി ആവണം ഇനി ബിസിനസ്സിൽ നമ്മൾ ഒന്നുകിൽ പ്രൊഡക്ഷൻ ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല്ല് ചെയ്യും പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസിനെ നമ്മൾ യൂസബിൾ ആയ ഫിനിഷ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഒന്നെങ്കിലും നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും ഗുഡ്സ് ലോവസ്റ്റ് കോസ്റ്റിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് മാർജിനും കൂടെ ആഡ് ചെയ്തിട്ട് സെല് ചെയ്യും അപ്പോൾ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒന്നെങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെല്ല് ചെയ്യും അതല്ലെങ്കിൽ ലീസ്റ്റ് റേറ്റിൽ കിട്ടുന്ന ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറ് ഞാൻ ഞാനിപ്പോൾ ഒരു കാറിൻ്റെ കമ്പനി നടത്തുവാണ് അപ്പോൾ ഞാൻ എൻ്റെ അവിടെ അവിടെത്തന്നെ കാറിൻ്റെ പാർട്സൊക്കെ എൻ്റെ കമ്പനിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് അതെല്ലാം കമ്പൈൻ ചെയ്ത് കാറായിട്ട് ഞാൻ സെല്ല് ചെയ്യുന്നു അങ്ങനെ വേണമെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാം ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനിയുടെ കാറ് ഞാനത് അതിന് ഡീലർഷിപ്പ് എടുത്തിട്ട് ഞാൻ കമ്പനിയിൽ നിന്ന് ലോവസ്റ്റ് റേറ്റിൽ എനിക്ക് തരുന്നു ഞാൻ എന്നിട്ട് കൂടുതൽ റേറ്റിന് അത് പുറത്തേക്ക് സെല് ചെയ്യുന്നു അതായത് പബ്ലിക്കിനെ സെല്ല് ചെയ്യുന്നു അത് അങ്ങനെ കാറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുഡ്സ് ഡ്രസ്സ് അല്ലെങ്കിൽ പെൻ ക്രോക്കറി ഐറ്റംസ് എന്ത് സാധനമാണെങ്കിലും നമുക്കൊന്നുകിൽ പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ എടുത്തിട്ട് സെല് ചെയ്യാം പിന്നെ ബിസിനസ്സിലെ ഒരു മെയിൻ മോട്ടീവ് പ്രോഫിറ്റ് മോട്ടീവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഇല്ലാതെ ഒരു ബിസിനസ്സിനും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല പ്രോഫിറ്റ് മാത്രമല്ല ബിസിനസ്സിൻ്റെ മോട്ടീവ് പക്ഷേ ഒരു മെയിൻ മോട്ടീവ് പ്രോഫിറ്റാണ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ ഏതൊരു ബിസിനസ്സിനും ലോങ് റണ്ണിൽ സർവൈവ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ബിസിനസ്സിൻ്റെ ഇത് പഠിച്ച് ഇനി ഈ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആണോ അതോ അഗ്രികൾച്ചർ ബിസിനസ്സിൽ വരുമോ അതാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പം നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളതിന് നമ്മളുടെ ഇപ്പോൾ സ്റ്റഡിയുടെ ആവശ്യത്തിന് അഗ്രികൾച്ചർ നമ്മൾ ഇൻഡസ്ട്രി ആയിട്ടും ബിസിനസ് ആയിട്ടും അല്ല കാണുന്നത് അഗ്രികൾച്ചറൽ ഇൻകം പോലും ടാക്സിൽ നിന്ന് എക്സെംറ്റഡ് ആണ് അപ്പോൾ നമ്മൾ നോർമലി അഗ്രികൾച്ചർ ചെയ്യുന്നത് നമ്മൾ ഇൻഡസ്ട്രി ആയിട്ടും ബിസിനസ് ആയിട്ടും കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ അഗ്രികൾച്ചറിൽ നിന്ന് കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ്സ് നമ്മൾ വേറെ എന്തെങ്കിലും യൂസബിൾ ആയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് നടത്തുന്നത് നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് അറിയാം ഇപ്പോൾ എക്സാമ്പിൾ ഷുഗർ കെയിൻ കൃഷി ചെയ്യുന്നു കരിമ്പ് കൃഷി ചെയ്യുന്നതിനെ നമ്മൾ ഇൻഡസ്ട്രിയും ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല പക്ഷേ ആ കരിമ്പ് പ്രോസസ്സ് ചെയ്ത് അത് സ്ക്യൂസ് ചെയ്ത് നീരെടുത്ത് അതിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കുന്ന കമ്പനി അതിൽ നിന്ന് ഷുഗർ മാനുഫാക്ചർ ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്നതിന് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയും അതുപോലെ തന്നെ ഇപ്പോൾ കോക്കനട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മസ്റ്റേഡോയിൽ ഇപ്പോൾ കടുക് എണ്ണയൊക്കെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ കടുക് കൃഷി ചെയ്യുന്നതിന് നമ്മൾ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ എന്നേ പറയുള്ളത് നമ്മൾ ഇൻഡസ്ട്രി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല ബട്ട് ആ കടകിൽ നിന്ന് ഇപ്പോൾ കടുക എണ്ണ എടുക്കുന്നു എന്നിട്ട് കടുക മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയും ആ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് പ്രോസസ്സ് ചെയ്ത് വേറെ ഗുഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ നമ്മൾ ഇൻഡസ്ട്രി എന്ന അല്ലെങ്കിൽ അതൊരു ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഇനി നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ബിസിനസ് പ്രൊഫഷൻ എംപ്ലോയ്മെൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഒരു മണി മേക്ക് ഒരു മോണിറ്ററി ബെനിഫിറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റീസിൽ ബിസിനസ് പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ് ഉണ്ട് നമുക്ക് ബിസിനസ്സും മറ്റ് പ്രൊഫഷനും എംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം നമുക്ക് ഓരോ ബേസിൻ്റെ പുറത്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫസ്റ്റ് വൺ ആക്ടിവിറ്റീസ് നമ്മൾ ബിസിനസ്സിൽ ഏത് തരം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് കോമേഴ്സ് അതായത് നമ്മൾ ഒന്നുകിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ എന്നിട്ട് ആ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ ബിസിനസ്സിൽ ചെയ്യുന്നത് നേരെ മറിച്ച് പ്രൊഫഷണില് ഗുഡ്സിൻ്റെ ഡീലിങ്സ് ഒന്നുമില്ല ഗുഡ്സിൻ്റെ ബയിങ് സെല്ലിംഗ് ഒന്നും വരുന്നില്ല പ്രൊഫഷണൽ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ എക്സാമ്പിൾ ഡോക്ടർ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഇപ്പോൾ നിങ്ങൾ പഠിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ ഗുഡ്സൊന്നും ക്ലയൻസിന് സെല്ല് ചെയ്യുന്നില്ലല്ലോ അതുപോലെ തന്നെ ഡോക്ടർ അഡ്വക്കേറ്റ് അവരൊന്നും ഗുഡ്സ് സെല്ല് ചെയ്യുന്നില്ല പ്രൊഫഷനിൽ സ്പെഷ്യലൈസ്ഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലോ എംപ്ലോയ്മെൻ്റിൻ്റെ കേസിൽ എംപ്ലോയർ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള എന്ത് സർവീസ് ആണോ വേണ്ടത് അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എംപ്ലോയർ നമ്മളെ ഏത് ജോലിക്കാണ് എടുത്തേക്കുന്നത് അപ്പോൾ എംപ്ലോയ്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റിൽ കാണും നമ്മൾ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ അക്കൗണ്ടൻറ്റിൻ്റെ ജോലിയാണ് അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ ജോലിയാണ് അപ്പോൾ അതനുസരിച്ച് ഉള്ള ആ കോൺട്രാക്ടിൻ്റെ ബേസിലുള്ള സർവീസാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് മോഡ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഓണറുടെ ഡിസിഷൻ മാത്രം മതി ഇപ്പോൾ എനിക്ക് തോന്നുവാണ് ഓക്കെ നാളെ ഒരു ബിസിനസ്സ് ചെയ്യാം അല്ലെങ്കിൽ നാളെ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്ത് സെൽ ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ എനിക്ക് ചെയ്യാം ഓണറുടെ ഡിസിഷൻ മതി ആ സമയത്ത് പ്രൊഫഷണൽ അതുപോലെ ഒരാൾക്ക് ചുമ്മാ ഒരു ദിവസം നാളെ തൊട്ട് ഞാൻ ചാർട്ടഡ് അക്കൗണ്ടായിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോകുക ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ആ പ്രൊഫഷണൽ ബോഡിയിലെ മെമ്പർഷിപ്പ് മസ്റ്റാണ് ആ പ്രൊഫഷൻ ചെയ്യണമെങ്കിൽ ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ആ ഐ സി ഐയുടെ മെമ്പർഷിപ്പ് കിട്ടണം അതുപോലെ തന്നെ ഡോക്ടർക്കാണെങ്കിൽ ഡോക്ടറുടെ അതിൻ്റെ മെമ്പർഷിപ്പ് കിട്ടണം അപ്പോൾ ഏതാണോ നിങ്ങൾ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത് ആ പ്രൊഫഷണൽ ബോഡിയുടെ മെമ്പർഷിപ്പ് മസ്റ്റാണ് ഇനി എംപ്ലോയ്മെന്റിന്റെ കേസിൽ എംപ്ലോയർ കൊടുക്കുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററിൻ്റെ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരാൾക്ക് ചുമ്മാ ഒരു ദിവസം ഒരു ഓഫീസിൽ ചെന്ന് ജോലി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ എംപ്ലോയറ് കൊടുക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആണ് അതിൻ്റെ ബേസിലാണ് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫിനാൻസ് നമുക്ക് അത് അതിൻ്റെ ലൈവ്ലിഹുഡിൻ്റെ എമൗണ്ട് നമുക്ക് ബിസിനസ്സിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നത് പ്രോഫിറ്റ് ആയിട്ട് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടും പ്രൊഫഷണൽ നിന്നൊക്കെ കിട്ടുന്നത് നമുക്ക് പ്രൊഫഷണൽ ഫീ ആണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ആണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിലും അവരെല്ലാം ചെയ്യുന്ന ഡോക്ടർ ആണെങ്കിലും അവർ ചെയ്യുന്ന സർവീസിന് നമ്മൾ ഫീസാണ് പേ ചെയ്യുന്നത് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ വേജസ് അല്ലെങ്കിൽ സാലറീസ് ആണ് ഇപ്പോൾ വേജസ് മെയിൻലി ഫാക്ടറി വർക്കേഴ്സിന് അങ്ങനെ ഡെയിലി വേജസ് അങ്ങനെയാണ് അത് നമ്മൾ മന്ത്ലിയാണ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സാലറി എന്ന് പറയുന്നത് വേജസ് ഡെയിലി കൊടുക്കുന്ന പേയ്മെൻ്റ് ആണ് നെക്സ്റ്റ് വൺ ക്വാളിഫിക്കേഷൻസ് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല ഇപ്പം നിങ്ങളുടെ സറൗണ്ടിങ്സിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവിടെയുള്ള ഷോപ്പ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകളൊക്കെ നടത്തുന്ന ആളുകളെല്ലാം എല്ലാവരും ഹൈ ക്വാളിഫൈഡ് ആയിട്ട് ചെയ്യുന്നതാണോ അല്ല അപ്പൊ ബിസിനസ്സിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓണർക്ക് മിനിമം ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നുമില്ല ആ സമയത്ത് പ്രൊഫഷൻ്റെ കേസിൽ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇപ്പം നിങ്ങൾ സി എ കോഴ്സ് പാസ്സായാൽ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ മറ്റ് കേസിലും ലോയർ ആണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എല്ലാം അപ്പോൾ പ്രൊഫഷണൽ വർക്ക് ചെയ്യണമെങ്കിൽ അത് അവർ പറയാം ആ പ്രൊഫഷണൽ ബോഡി പ്രിസ്ക്രൈബ് ചെയ്ത ക്വാളിഫിക്കേഷൻ എന്താണോ അത് മസ്റ്റാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ ഏത് എംപ്ലോയ്മെൻ്റ് ആണോ ചെയ്യുന്നതിനെ ബേസ് ചെയ്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അതായത് ഇപ്പോൾ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാനും ഒരു ആയിട്ട് വർക്ക് ചെയ്യാനും രണ്ടും സെയിം അല്ലല്ലോ വേണ്ടത് അപ്പോൾ ഒരു എൻജിനീയറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ വേണം ഒരു കമ്പനിയിൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിഫിക്കേഷൻ കൊമേഴ്സ് അറിഞ്ഞിരിക്കണം അക്കൗണ്ട്സ് അറിഞ്ഞിരിക്കണം അങ്ങനെ നെക്സ്റ്റ് വൺ എത്തിക്കൽ ഗൈഡൻസ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് എത്തിക്കൽ ഗൈഡൻസ് അല്ലെങ്കിൽ ബിസിനസ് ഇന്ന റൂൾസിൽ തന്നെ പോകണം അങ്ങനെയില്ല അത് ഫൗണ്ടറുടെ വാല്യൂ അനുസരിച്ച് ഫൗണ്ടറുടെ തീരുമാനം ബിസിനസ്സിൻ്റെ ഓണർ തീരുമാനിക്കുന്നതനുസരിച്ചോ അദ്ദേഹത്തിൻ്റെ വാല്യൂസ് അനുസരിച്ചോ ആണ് ബിസിനസ് വർക്ക് ചെയ്യുന്നത് ബിസിനസ് റൺ ചെയ്യുന്നത് പ്രൊഫഷൻ്റെ കേസിൽ പക്ഷെ അങ്ങനെയല്ല പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ട് ആ പ്രൊഫഷണൽ ബോഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബിസിനസ്സിൽ ബിസിനസ് ഓണർക്ക് പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ത്രീ ഫോർത്ത് ഇട്ടിട്ട് പോവാം അല്ലെങ്കിൽ പാൻറ്റ് ഇട്ടിട്ട് പോവാം മുണ്ട് എടുത്തിട്ട് പോവാം അത് ബിസിനസ് ഓണർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് കുഴപ്പമില്ല ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ആ സമയത്ത് പ്രൊഫഷൻ്റെ കേസിൽ നിങ്ങളൊരു കമ്പനിയിൽ ഓഡിറ്റിന് പോകുന്നു അപ്പം നിങ്ങളൊരു ത്രീ ഫോർത്തോ അല്ലെങ്കിൽ ഒക്കെ ഇട്ടിട്ട് ഓഡിറ്റിന് പോയാൽ എങ്ങനെയുണ്ടാവും ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൈൽ ലുക്കിലൊക്കെ ഓഡിറ്റിന് പോയാൽ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിന് അവിടെ വാല്യൂ പോകുന്ന ആരുടെയാണ് ഐ സി ഐയുടെ വാല്യൂ ആണ് പോകുന്നത് സോ പ്രൊഫഷൻ്റെ കേസിൽ പ്രൊഫഷണൽ കോഡ് ഓഫ് കണ്ടക്ട് കറക്റ്റായിട്ട് പാലിക്കണം ആ പ്രൊഫഷണൽ ബോഡി എന്താണോ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് അത് കറക്റ്റായിട്ട് പാലിക്കണം ഇനി എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ എംപ്ലോയറുടെ കോഡ് ഓഫ് കണ്ടക്റ്റാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് അത് ഒരു ഓഫീസിൽ എംപ്ലോയ്മെൻറ്റിന് ഒരു ജോലിക്ക് പോകുന്ന ആൾ ആ ഓഫീസിലെ എംപ്ലോയർ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് വേണം ആ എംപ്ലോയി വർക്ക് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിന് എങ്ങനെയാണ് ബിസിനസ്സിന് നമുക്ക് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം കാരണം ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ നമുക്ക് പ്ലാന്റ് മെഷീനറി വേണം അല്ലെങ്കിൽ ലാൻഡ് വേണം ബിൽഡിങ് വേണം അതിന് ഒത്തിരി ചിലവുകളുണ്ട് ആ സമയത്ത് പ്രൊഫഷൻ്റെ കേസിൽ അത്ര ഒന്നും വരുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ സി എ പാസ് ആയി കഴിഞ്ഞൊരു ഓഡിറ്റ് ഫോം ഇടുകയാണെങ്കിൽ അത്യാവശ്യം ആ ഒരു ബിൽഡിംഗ് റെൻറ്റിനെടുക്കുന്നു അല്ലെങ്കിൽ ആ ബിൽഡിംഗ് വാങ്ങിക്കുന്ന ആ ഒരു എക്സ്പെൻസും അല്ലെങ്കിൽ ആ ഒരു റൂം എടുക്കുന്ന എക്സ്പെൻസും അതിന് അത്യാവശ്യം ഫർണിച്ചറ് വാങ്ങിക്കുക അത്രേ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുന്നുള്ളൂ പക്ഷേ ബിസിനസ്സിന് അങ്ങനെയല്ല പ്ലാന്റ് വേണം മെഷീനറി വേണം അല്ലെങ്കിൽ കൂടുതൽ സ്ഥലം വേണം അങ്ങനെ ഒത്തിരി എക്സ്പെൻസ് ബിസിനസ്സിൽ വരുന്നുണ്ട് എംപ്ലോയ്മെൻ്റിൻ്റെ കേസിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വരുന്നില്ല എംപ്ലോയി പോകുന്നു ജോലി ചെയ്യുന്നു മന്തിൻ്റെ സാലറി വാങ്ങിക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് എക്സ്പെൻസ് ഒന്നുമില്ല ഇനി പേഴ്സണൽ ഫ്രീഡം ഉണ്ടോ ബിസിനസ്സിൽ നമുക്ക് പേഴ്സണൽ ഫ്രീഡം ഉണ്ട് കാരണം എന്താ ബിസിനസ്സിൽ ബിസിനസ് ഓണർ തന്നെയാണ് ബോസും സ്റ്റാഫും എല്ലാം അപ്പോൾ ബിസിനസ് ഓണറുടെ മേളിൽ പറയാൻ ആരുമില്ല ഇപ്പോൾ ബിസിനസ് ഓണർ ഇപ്പോൾ ഞാനൊരു കട നടത്തുന്നു എനിക്ക് തോന്നുവാണ് ഇന്ന് ഉച്ചയ്ക്ക് കടയടിച്ചിട്ട് വീട്ടിൽ പോകാം എന്ന് തോന്നിയാൽ എനിക്ക് കടയടിച്ചിട്ട് വീട്ടിൽ പോകാം കാരണം ഞാനാണ് കട നടത്തുന്നത് ആ സമയത്ത് ഒരു പ്രൊഫഷൻ്റെ കേസിൽ അത്രയും പേഴ്സണൽ ഫ്രീഡം ഇല്ല കുറച്ചുണ്ടെങ്കിലും പക്ഷേ അത്ര ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല കാരണം വർക്ക് ചെയ്യാനുള്ളത് കൃത്യം കൃത്യമായിട്ട് അതാത് സമയത്തൊക്കെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ചെയ്യേണ്ട സർവീസ് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് അത്ര പേഴ്സണൽ ഫ്രീഡം ഇല്ല ഇപ്പോൾ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓഡിറ്റർക്ക് തോന്നുമ്പോൾ അങ്ങ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് കുറച്ച് എത്തിക്സും റൂൾസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അത്ര ഫ്രീഡം ഇല്ല എംപ്ലോയ്മെൻറ്റിനാണെങ്കിൽ ഫ്രീഡം ഒട്ടും ഇല്ല കാരണം ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു എംപ്ലോയിക്ക് എംപ്ലോയിക്കൊരു തോന്നലിന് ഇറങ്ങി പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വീട്ടിൽ പോകണം എന്ന് എംപ്ലോയിക്ക് തോന്നും ചുമ്മാ അങ്ങ് പോകാൻ പറ്റുമോ പറ്റില്ല എംപ്ലോയറോട് പെർമിഷൻ ചോദിക്കണം അപ്പോൾ എംപ്ലോയർ പറയും ഇവിടെ ഇഷ്ടം പോലെ വർക്ക് കിടപ്പുണ്ട് വർക്ക് തീർത്തിട്ട് പോയാൽ എന്ന് പറയും അപ്പോൾ എംപ്ലോയിക്ക് പോകാൻ പറ്റില്ല സോ അതിൽ ഫ്രീഡം ഇല്ല ഒട്ടും നെക്സ്റ്റ് പോപ്പുലർ സൈക്കോളജിക്കൽ മോട്ടീവ് അതായത് ബിസിനസ്സിന് നമ്മുടെ മെയിൻ മോട്ടീവ് എന്താ എക്കണോമിക് മോട്ടീവാണ് അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക നല്ല സെയിൽസ് ഉണ്ടാക്കുക നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക ബിസിനസ് ഗ്രോ ചെയ്യുക അങ്ങനെയുള്ള മോട്ടീവ്സാണ് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പ്രൊഫഷൻ്റെ മെയിൻ മോട്ടീവ് സർവീസ് ആണ് സർവീസ് ടു ദ സൊസൈറ്റി ആണ് പ്രൊഫഷൻ്റെ മോട്ടീവ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയാലും ലോയേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും എന്തായാലും നമ്മൾ പ്രൊഫഷൻ ചെയ്യുമ്പോൾ സർവീസ് ടു ദ സൊസൈറ്റിയാണ് പ്രൊഫഷൻ്റെ മോട്ടീവ് എംപ്ലോയ്മെൻറ്റിൻ്റെ മോട്ടീവ് എന്താ ഒരു ലൈവ്ലിഹുഡ് ഏൺ ചെയ്യുക നമുക്ക് മന്തൻഡ് സാലറി വാങ്ങിക്കുക അപ്പോൾ സാലറിന്ന് നമ്മുടെ ലൈവ്ലിഹുഡ് ഇപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക് മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ സാലറിയാണ് അപ്പോൾ ഒരു ലൈവ്ലിഹുഡ് ഏൺ ചെയ്യുകയാണ് എംപ്ലോയ്മെൻറ്റിൻ്റെ ലക്ഷ്യം ഇനി നമ്മൾക്ക് കിട്ടുന്ന ഇൻകം നമുക്ക് സർട്ടൺ ആണോ ഇപ്പോൾ ബിസിനസ്സിൽ ഈ മാസം എനിക്ക് വൺ ലാക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വയ്ക്കുക ആ വൺ ലാക്ക് തന്നെ എല്ലാ മാസവും കിട്ടിക്കോളും എന്ന് ഉറപ്പുണ്ടോ ഇല്ല കാരണം ബിസിനസ്സിന് നമുക്ക് പറയാൻ പറ്റില്ല ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ് അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഈ മാസം ഒരു ലക്ഷം കിട്ടിയിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത മാസം എനിക്ക് രണ്ട് ലക്ഷം പ്രോഫിറ്റ് കിട്ടാം അതിൻ്റെ അടുത്ത മാസം വേണമെങ്കിൽ ലോസും വരാം അപ്പോൾ നമുക്ക് ബിസിനസ്സിൽ ഇൻകത്തിന് സെർട്ടണിറ്റി ഇല്ല പ്രൊഫഷനിൽ കുറച്ച് സേർട്ടനിറ്റി ഉണ്ട് പക്ഷെ ഫുൾ സെർട്ടണാന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരുമാതിരി സെർട്ടനിറ്റി ഉണ്ട് എംപ്ലോയ്മെൻറ്റിൽ നമ്മൾ ഒരു മാസം ഫുൾ ജോലി ചെയ്താൽ നമുക്ക് എന്തായാലും സാലറി കിട്ടും അതിപ്പം ആ എംപ്ലോയർക്ക് നഷ്ടമായാലും എംപ്ലോയർക്ക് ബിസിനസ്സിൽ കുറച്ച് മോശമാണ് എന്തായാലും നമുക്ക് മന്തിൻ്റെ നമ്മളുടെ സാലറി കിട്ടും സോ എംപ്ലോയ്മെൻ്റിൽ സെർട്ടണിറ്റി ഓഫ് ഇൻകം കൂടുതലാണ് ബിസിനസ്സിനെയും പ്രൊഫഷനെയും കംപ്ലേ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ് സോറി നെക്സ്റ്റ് വൺ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഇന്ന് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ആ ബിസിനസ് രണ്ട് വർഷം ഫുൾ ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു വർഷം ഫുൾ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ പറ്റില്ല എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്നൊരു ബിസിനസ് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത പലരും ഉണ്ട് ഫെബ്രുവരി മാർച്ച് ആദ്യം അങ്ങനെയൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരുണ്ട് മാർച്ച് പകുതിയായപ്പോൾ കൊറോണയുടെ പ്രശ്നം ലോക്ക്ഡൗൺ എല്ലാം വന്നു അത് അവരുടെ ബിസിനസ്സിനെ ബാധിച്ചില്ലേ അപ്പോൾ അവരുടെ ബിസിനസ് തുടങ്ങിയ സമയത്ത് അവർക്കത് അറിയില്ലായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്യൂച്ചർ പറയാൻ പറ്റില്ല ഫ്യൂച്ചർ അൺസേർട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബിസിനസ്സിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഇത്ര നാൾ ബിസിനസ് ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പ്രൊഫഷൻ്റെ കേസിൽ അത്ര പ്രോബ്ലം ഇല്ല ഒരുമാതിരി സേർട്ടൺ ആണ് കാരണം ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് നിങ്ങൾ എക്സാം ഒക്കെ പാസ്സായി അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വർക്ക് ചെയ്യാമല്ലോ സോ ക്വൈറ്റ് സേർട്ടൺ ആണ് എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്തു അത് കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എന്തായാലും സാലറി കിട്ടിക്കൊണ്ടിരിക്കും എത്ര പീരീഡിലേക്കാണോ എംപ്ലോയ്മെൻറ്റ് നമുക്കത് കുഴപ്പമില്ലാതെ പോകാൻ പറ്റും സോ അതും ക്വൈറ്റ് സേർട്ടൺ ആണ് ഇനി ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ ആ ജോലിയിലുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ബിസിനസ് തുടങ്ങി എനിക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് കുറേ വയസ്സായി അപ്പോൾ എനിക്ക് സുഖമില്ലാതെ വന്നു അപ്പോൾ ഞാൻ ഓർക്കുവാണോ ഓക്കെ ഇനി എനിക്ക് വേറെ എൻ്റെ മോൻ നടത്തിക്കോട്ടെ അപ്പോൾ ബിസിനസ്സിൽ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം പല പല ബിസിനസ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇപ്പോൾ റിലയൻസ് അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട് അത് അവരുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ അപ്പന്മാരോ ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ഇപ്പോൾ മക്കൾ നടത്തുന്നവരുണ്ട് ആ സമയത്ത് പ്രൊഫഷൻ്റെ കേസിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലും നമുക്കങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ ഒരാളൊരു ഡോക്ടറായിട്ട് എൻറോൾ ചെയ്തോ പുള്ളി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കുക അപ്പം അദ്ദേഹത്തിന് ഒരു ദിവസം തോന്നുവാണോ ഇനി ഞാൻ പോകുന്നില്ല പകരം എൻ്റെ മകൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ മകൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ല കാരണം ഇപ്പം മിസ്റ്റർ എ എന്ന് പറഞ്ഞ ആളാണ് ഡോക്ടറെങ്കിൽ ആ മിസ്റ്റർ എക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നമ്പറൊക്കെ ഉണ്ടാവും അത് അദ്ദേഹത്തിന് മാത്രം ഉള്ളതാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മോനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല എംപ്ലോയ്മെൻ്റിൻ്റെ കേസിലും അതുപോലെ തന്നെയാണ് ഒരു എംപ്ലോയർ ഒരാളെ ജോലിക്ക് എടുക്കുന്നത് അത് അയാൾ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു കമ്പനി മിസ്റ്റർ എയെ ജോലിക്കെടുത്തെങ്കിൽ ആ കമ്പനി മിസ്റ്റർ എ ജോലി ചെയ്യണമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നതും മിസ്റ്റർ എ ആണ് ജോലി ചെയ്യേണ്ടതും അപ്പോൾ ഒരു ദിവസം ഇപ്പോൾ മിസ്റ്റർ എ വിചാരിക്കുകയാണ് ഇന്ന് ഞാൻ പോകുന്നില്ല ഇന്ന് എനിക്ക് പകരം എൻ്റെ ഫ്രണ്ട് പോയി ജോലി ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇനി ഒരു മാസത്തേക്ക് എനിക്ക് വരെ എൻ്റെ ഫ്രണ്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എംപ്ലോയ്മെൻറ്റിലും പ്രൊഫഷനിലും നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് പോസിബിളല്ല ഇനി നമുക്ക് ബിസിനസ്സിനെ മറ്റ് എക്കണോമിക് ആക്ടിവിറ്റിയിൽ നിന്ന് ഡിസ്റ്റിംഗ്യൂഷ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ജോബ് ക്രിയേറ്റർ ബിസിനസ് ആണ് നമ്മൾക്ക് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കാരണം ബിസിനസ് ഇല്ലെങ്കിൽ ഒരു പ്ലാന്റ് ഇപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങുവാണെന്ന് വയ്ക്കുക ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഇവിടെ ഒരു പ്ലാന്റ് തുടങ്ങിയാൽ അതിൽ എത്ര ആ ജോലി കിട്ടുന്നത് ഒത്തിരി ആളുകൾക്ക് അതിൻ്റെ കീഴിൽ ജോലി കിട്ടും അതിപ്പോൾ എന്ത് കമ്പനിയാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ ഡ്രസ്സ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കാർ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും ഒത്തിരി ആളുകൾക്ക് ജോലി കിട്ടും അപ്പോൾ ബിസിനസ് ജോബ് സീക്കേഴ്സ് എല്ലാവരും ജോബ് ക്രിയേറ്റേഴ്സ് ആണ് പ്രൊഫഷനിലും ഒക്കെ ആളുകൾക്ക് ജോലി കൊടുക്കും പക്ഷേ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കായിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ അതിലെത്ര പേർക്കാ ജോലി കൊടുക്കുക രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പേര് പക്ഷേ ബിസിനസ് കൊടുക്കുന്ന ജോബ് ക്രിയേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കുറവാണ് ഇപ്പോൾ പ്രൊഫഷൻ ജോബ് ക്രിയേറ്റ് ചെയ്യുമെങ്കിലും കമ്പാരേറ്റീവ്ലി നമ്പർ കുറവാണ് ബിസിനസ്സാണ് കൂടുതൽ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും പ്ലാന്റ് അല്ലെങ്കിൽ ബിസിനസ് ഇപ്പോൾ റിലയൻസിൽ തന്നെ ഏകദേശം ഒരു സിക്സ്റ്റി നിയർലി ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി തൗസൻഡ് ആണ് റിലയൻസിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ ടാറ്റയാണെങ്കിലും നമ്മുടെ പല പല കമ്പനീസിലും സോ ബിസിനസ് ഈസ് ജോബ് ക്രിയേറ്റിംഗ് ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് വൺ ബിസിനസ് പ്രൊവൈഡ്സ് മൊമെൻറ്റം ടു എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ബിസിനസ് നമ്മുടെ ജി ഡി പിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ജി ഡി പി എന്ന് പറയുന്ന ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് ഒരു കൺട്രിയിൽ ഒരു സ്പെസിഫൈഡ് പീരീഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂ ആണ് നമ്മൾ ജി ഡി പി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ബിസിനസ്സിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അതനുസരിച്ച് ഓട്ടോമാറ്റിക് ജി ഡി പി കൂടും ജി ഡി പി കൂടുമ്പോൾ എക്കണോമിക് ഗ്രോത്തും കൂടും എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ജി ഡി പി കൂടിയാൽ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും പക്ഷേ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാലും ഉടനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നില്ല ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരു ഏണിംഗ് ഇൻകം ഏണിംഗ് മെമ്പർ മിസ്റ്റർ എ ആണെന്ന് വെക്കുക ഒന്ന് അസ്യൂം ചെയ്യുക അപ്പോൾ മിസ്റ്റർ എയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്റ്റി തൗസൻഡ് സാലറി ആണ് അതാണ് നിങ്ങളുടെ വീട്ടിലെ ഇൻകം മിസ്റ്റർ എക്ക് സാലറി കൂടി സെവൻറ്റി തൗസൻഡ് ആയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ടോട്ടൽ മൊത്തം ഇൻകം കൂടി ഇത്രയും മാസം ഫിഫ്റ്റി തൗസൻഡ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ സെവൻറ്റി തൗസൻഡായി പക്ഷേ ഈ മിസ്റ്റർ എ അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഫാമിലീസിൻ്റെ വെൽഫെയറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു തരുന്നു അങ്ങനെ നല്ല രീതിയിൽ അത് യൂസ് ചെയ്താൽ മാത്രമല്ലേ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ ഇപ്പം ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അവർക്ക് നല്ല ഇൻകം ഒക്കെ ഉണ്ട് പക്ഷെ അവരവരുടെ ഫാമിലിയെ കറക്റ്റായിട്ട് നോക്കില്ല ഫാമിലി നോക്കില്ലെന്ന് വെച്ചാൽ ഇപ്പോൾ മക്കൾക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കില്ല അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില ആളുകൾ നിങ്ങൾ സൊസൈറ്റിയിൽ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും അപ്പോൾ എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായാലും അത് കൺട്രിയുടെ കേപ്പബിലിറ്റീസ് അല്ലെങ്കിൽ കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനെ അത് യൂസ് ചെയ്ത് അങ്ങനെ വരുവാണെങ്കിലാണ് നമ്മളതിനെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബിസിനസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് കൺട്രിക്കുള്ള ഇൻകം കൂടും കൺട്രിയിലെ പ്രൊഡക്ഷൻ കൂടും അപ്പോൾ ജി ഡോ ജി ഡി പി കൂടും അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകും കാരണം കൺട്രിക്ക് ഇൻകം കൂടുമ്പോൾ അതനുസരിച്ച് ആ രാജ്യത്തിന് ഫണ്ട് കൂടുമ്പോഴത്തേക്ക് അവർക്ക് എന്താ ചെയ്യാൻ പറ്റും അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും മറ്റ് ആക്ടിവിറ്റീസൊക്കെ അവർക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കും ടാക്സ് കൂടുതൽ കിട്ടും അപ്പോൾ അവർക്ക് ആ ഫണ്ട് വിനിയോഗിക്കാൻ സാധിക്കും ഇനി നമ്മൾ നോർമൽ ഇതിൽ പറയുമ്പോൾ ബിസിനസ് പേഴ്സണും ഓൺട്രപ്രണറും ഒന്നാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട് അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളെ നമ്മൾ ബിസിനസ് പേഴ്സൺ എന്ന് പറയും അപ്പോൾ ഓൺട്രപ്രണറും ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആൾ തന്നെയാണ് പക്ഷേ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഒരു ബിസിനസ് സാധാരണ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ആളെ നമ്മൾ ബിസിനസ് പേഴ്സൺ എന്ന് പറയും പക്ഷേ അത് ഒരു ഓൺട്രപ്രണർ ഓൺട്രപ്രണറാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് സ്പെഷ്യൽ സ്കിൽസും കൂടി ഉണ്ട് അതായത് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി ഉണ്ടാവും അതുപോലെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റ്സ് ഇറക്കുക കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിരിക്കുക കുറച്ചും കൂടി ഇന്നൊവേറ്റീവ് ആയിട്ട് ചിന്തിക്കുക അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ നോർമലി ഓൺട്രപ്രണേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ തന്നെ പെട്ടി പോലത്തെ ടി വി ഉണ്ടായിരുന്ന സമയത്ത് ഒരാളത് അത് പോരാ ഒരാ വേറൊരു രീതിയിൽ ഒരു കുറച്ചും കൂടി സ്ലിം ആയ ടി വി വേണം ഒരു ഇന്നവേഷൻ കൊണ്ടുവന്നതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ കാണുന്ന ടൈപ്പിൽ ടി വി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പണ്ടത്തെ കമ്പ്യൂട്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴുള്ള കമ്പ്യൂട്ടർ എങ്ങനെയാണ് അങ്ങനെ പല പല ഐറ്റംസ് അപ്പോൾ ഓൺട്രപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെപ്പോഴും ഇന്നൊവേറ്റീവ് ആയിരിക്കും ക്രിയേറ്റീവ് ആയിരിക്കും പിന്നെ പുതിയ ഓപ്പർച്യൂണിറ്റി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കും അതാണ് ബിസിനസ് പേഴ്സണും ഓണർ അപ്പണറും തമ്മിലുള്ളൊരു ഡിഫറൻസ് ഇനി നെക്സ്റ്റ് ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻറ്റൻസീവ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം നമ്മൾക്ക് ഏത് ബിസിനസ് ചെയ്യണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അത് ബിസിനസ്സിൻ്റെ സൈസിനെയും നേച്ചറിനെയും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് ഒരു ചെറിയ റൂമിൽ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റും ഒരു അഞ്ച് നില ആറ് നില കെട്ടിടത്തിൽ ഫുള്ളായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടിനു രണ്ടല്ലേ അതുപോലെ തന്നെ നിങ്ങളൊരു ഡ്രസ്സ് കച്ചവടം നടത്തുവാണെങ്കിൽ ഒരു തുണിയുടെ ബിസിനസ് നടത്തുകയാണെങ്കിലും നിങ്ങളൊരു സ്വർണ്ണ കടയാണ് നടത്തുന്നതെങ്കിലും അതിന് രണ്ടും വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടല്ലേ തുണിക്കടയ്ക്ക് നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും ഒത്തിരി അധികം വേണം സ്വർണ്ണക്കടയ്ക്ക് സോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും വേണം അത് ചെയ്യുന്ന നേ നേച്ചറും സൈസും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ജസ്റ്റേഷൻ ആൻഡ് അൺസേർട്ടനിറ്റി ബിസിനസ്സിൽ അൺസേർട്ടണി ഉണ്ട് അൺസെർട്ടനിറ്റി ഉണ്ട് റിസ്ക്കും ഉണ്ട് ഒരു ബിസിനസ്സും റിസ്ക്കില്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ബിസിനസ് കാരണം നമുക്ക് ഫ്യൂച്ചർ അൺസേർട്ടൺ ആണ് ഫ്യൂച്ചറിൽ എന്തുണ്ടാവും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റിസ്ക്കും ബിസിനസ്സിലുണ്ട് ബിസിനസ്സിൽ നെക്സ്റ്റ് വൺ ഒരു സിസ്റ്റമാറ്റിക്കായ ഓർഗനൈസ്ഡ് ആയ ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം ബിസിനസ്സിലെ എല്ലാ പാർട്സും ഒരേപോലെ തന്നെ അതായത് അതിലെ എല്ലാ സെക്ഷൻസും ഒരേപോലെ വർക്ക് ചെയ്താലേ ഉള്ളൂ ബിസിനസ്സിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഓട്ടോമൊബൈൽ സിസ്റ്റം പോലെ ഇപ്പോൾ ഒരു കാറിൽ കാറിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ടയറും സ്റ്റിയറിങ്ങും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ കാർ കറക്റ്റായിട്ട് പോകും ഇല്ല ഇനി സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നുണ്ട് എൻജിൻ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിലും ആ കറക്റ്റ് അത് നമുക്ക് നമ്മുടെ പർപ്പസ് എന്താണോ അതിന് യൂസ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ എല്ലാ ഫങ്ഷൻസും കറക്റ്റായിട്ട് ഒന്നിച്ച് കറക്റ്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്താലേ ഉള്ളൂ ബിസിനസിന് അതിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് സിസ്റ്റം അതിൻ്റെ എല്ലാ സെക്ഷൻസുമായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഗീപ്പ് ചെയ്യണം ഇപ്പോൾ എക്സാമ്പിൾ കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ് ആയിട്ട് അവർക്ക് ഒരു കോൺടാക്റ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ കസ്റ്റമർ ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ അവർക്ക് ചേഞ്ചസ് ആണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ഇൻട്രാക്ഷൻ വേണം പിന്നെ നമ്മുടെ ബിസിനസ്സിൽ നോർമലി നമുക്ക് പ്രോഫിറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ആ ബിസിനസ്സിന് ഇപ്പോൾ എക്സാമ്പിൾ ഒരു ഒരു കോടി രൂപയുടെ പ്ലാന്റ് ഞാൻ ഞാനൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു കോടി രൂപയുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു ഒരു കോടി രൂപ ബാക്കി ബിൽഡിങ് അതിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ പല പല ഇതിലെൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം കൂടി ഒരു പത്ത് കോടി ആയെന്ന് വെക്കുക ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ബിസിനസ്സ് ഒന്നാമത്തെ മാസോ രണ്ടാമത്തെ മാസോ ആ പത്ത് കോടി എനിക്ക് തിരിച്ചു കിട്ടുമോ കിട്ടില്ല എത്ര നാളുകൊണ്ട് കിട്ടും എന്ന് പോലും നമുക്കറിയില്ല അപ്പോൾ ബിസിനസ്സിൽ അങ്ങനൊരു റിസ്ക്കും കൂടി ഉണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കാം പക്ഷേ എത്ര നാളുകൊണ്ട് കിട്ടും എന്ന് നമുക്കറിയില്ല അത് കിട്ടുമെന്നൊന്നും നമുക്ക് ഉറപ്പില്ല അപ്പോൾ അങ്ങനെ ഒരു റിസ്ക്കും ബിസിനസ്സിലുണ്ട് പിന്നെ ബിസിനസ്സിൽ നമ്മൾ മെയിനായിട്ട് ഒബ്ജക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഒബ്ജെക്ട് ആയിട്ട് കാരണം നമുക്ക് ബിസിനസ്സിൻ്റെ പല ഒബ്ജക്ട്സ് ഉണ്ട് പ്രോഫിറ്റ് ഏണിംഗ് ഒരു ഒബ്ജക്റ്റീവാണ് പക്ഷേ പക്ഷെ അതിൻ്റെ സോൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏണിങ് മാത്രമല്ല പല പല ഒബ്ജക്ട്സ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ ബിസിനസ്സിൽ അച്ചീവ് ചെയ്യേണ്ടതുണ്ട് ഈ ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് പി 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 എന്ന് പറയാം അതായത് പീപ്പിൾ പ്ലാനറ്റ് പ്രോഫിറ്റബിലിറ്റി വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബിസിനസ് നോക്കണം പ്ലാനറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ ബിസിനസ് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം അതായത് അത് എൻവയോൺമെൻറ്റിനെ നശിപ്പിക്കാതെ എയർ പൊല്യൂഷനോ അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷനോ അങ്ങനെയൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ എൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് വേണം ബിസിനസ് പോകാൻ ബിസിനസ്സിന് പ്രോഫിറ്റബിലിറ്റി വേണം പ്രോഫിറ്റ് ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം കൂടെ കറക്റ്റായിട്ട് കറക്റ്റ് പ്രൊപ്പോർഷനിൽ വന്നാലേ ഉള്ളൂ ബിസിനസ്സിന് നല്ല രീതിയിൽ സസ്റ്റെയിൻ ചെയ്തു പോകാനും നിലനിന്ന് പോകാനും സാധിക്കുകയുള്ളൂ അപ്പം നമുക്ക് ബിസിനസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഓരോ ഹെഡ് വൈസ് നോക്കാം ഫസ്റ്റ് വൺ എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സിൽ ബിസിനസ്സിന് എന്തൊക്കെയാണ് അവർക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യണം പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യണം പിന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നല്ല റിട്ടേൺ കിട്ടണം ഇപ്പോൾ ഞാൻ ഒരു കോടി അല്ലെങ്കിൽ പത്ത് കോടി ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ എമൗണ്ടിന് ഞാൻ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നല്ല റിട്ടേൺ കിട്ടണം പിന്നെ എഫിഷ്യൻസി വേണം അതായത് മിനിമം ഇൻപുട്ട് ചെയ്യുന്ന മാക്സിമം ഔട്ട് പുട്ട് യൂസ് ചെയ്യാൻ സാധിക്കണം മിനിമം ഇൻപുട്ട് ചെയ്യുന്ന മാക്സിമം ഔട്ട് പുട്ട് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ എന്താ അതനുസരിച്ച് പ്രോഫിറ്റ് കൂടും ബിസിനസ്സിൻ്റെ ഇനി മാർക്കറ്റ് ഷെയർ കൂട്ടണം മാർക്കറ്റിൽ ഒരു ബിസിനസ്സിന് കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടാകുന്നത് അത്രയും നല്ലതാണ് അവരുടെ പ്രോഫിറ്റബിലിറ്റി എല്ലാം അത് അഫക്റ്റ് ചെയ്യും അത് ഇൻക്രീസ് ചെയ്യും സോ ഇതൊക്കെയാണ് എക്കണോമിക് ഒബ്ജക്റ്റീവ്സ് നെക്സ്റ്റ് വൺ ഓർഗാനിക് ഒബ്ജക്റ്റീവ്സ് ഓർഗാനിക് ഓബ്ജെക്റ്റീവ്സിൽ ഫസ്റ്റ് വൺ സർവൈവൽ ബിസിനസ്സ് നിലനിന്ന് പോകണം ആരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ഒരു മാസത്തേക്ക് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ടോ ഇല്ല ബിസിനസ് ലോങ് റണ്ണിലേക്കാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഹെൽത്ത് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ അസെറ്റിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സില് ജോലിക്കാരുടെ അതായത് പീപ്പിളുടെ അതെല്ലാം ബിസിനസ് നന്നായിട്ട് നോക്കണം അസെറ്റ്സ് നന്നായിട്ട് പ്രിസർവ് ചെയ്യണം അസെറ്റ്സ് നന്നായിട്ട് കെയർ ചെയ്ത് പ്രിസർവ് ചെയ്തില്ലെങ്കിൽ അത് ഇവർക്ക് തന്നെയാണ് നഷ്ടം ഉണ്ടാക്കുന്നത് അതുപോലെ ജോലിക്കാരുടെ ആണെങ്കിലും ജോലിക്കാരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം അത് അതിനെല്ലാമാണ് ഹെൽത്ത് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺസെർട്ടനിറ്റീസ് വന്നാൽ അത് മീറ്റ് ചെയ്യാനുള്ള റിസേവ്സ് എല്ലാം ബിസിനസ് കീപ്പ് ചെയ്യണം ഫ്യൂച്ചർ അൺസേർട്ടൺ അല്ലേ ഇപ്പം നമുക്കറിയില്ലല്ലോ ഫ്യൂച്ചറിൽ എന്താ പറ്റുന്നതെന്ന് അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടിന്യൻസീസ് അല്ലെങ്കിൽ അൺസെർട്ടനിറ്റീസ് വന്നാൽ നമ്മൾക്കത് മീറ്റ് ചെയ്യാനുള്ള റിസർവ്സ് കീപ്പ് ചെയ്യണം അതുപോലെ ബിസിനസ്സിൽ ഗ്രോത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എപ്പോഴും ഒരേ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇരുന്നാൽ നമുക്ക് പ്രോഫിറ്റ് കൂടുവോ ഇല്ല അപ്പോൾ നമ്മുടെ ബിസിനസ് ഗ്രോ ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം നെക്സ്റ്റ് വൺ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അതെന്തൊക്കെയാണ് ഫസ്റ്റ് വൺ കമ്മ്യൂണിറ്റി സർവീസ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ആ ബിസിനസ് അതിൻ്റെ സൊസൈറ്റിയിൽ നിന്ന് സൊസൈറ്റിയുടെ ഹെൽപ്പ് കൊണ്ടാണ് ആ ബിസിനസ് നിന്ന് പോകുന്നത് സൊസൈറ്റിയിൽ നിന്ന് പല റിസോഴ്സസും ആ ബിസിനസ് എടുക്കുന്നുണ്ട് സോ ബിസിനസ്സിന് സൊസൈറ്റിയോടും കുറേ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് സൊസൈറ്റിയോടും കുറേ കടപ്പാടുകളുണ്ട് കാരണം സൊസൈറ്റി കാരനല്ലേ ആ ബിസിനസ് നിന്ന് പോകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്നത് അപ്പോൾ ആ സൊസൈറ്റിയുടെ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി അല്ലെങ്കിൽ സാനിറ്റൈസേഷന് സാനിറ്റേഷന് വേണ്ടിയെല്ലാം സൊസൈറ്റി ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന് അതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം കുറച്ച് എമൗണ്ട് അതിനും കൂടി ഇവർ സ്പെൻഡ് ചെയ്യണം പിന്നെ നമ്മളുടെ പാരമ്പര്യം നമ്മളുടെ ഹെറിറ്റേജൊക്കെ നന്നായിട്ട് കാത്തു സൂക്ഷിക്കണം നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ട് പോകണം പിന്നെ കലാമിറ്റീസ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സൊക്കെ എന്താകും ഇപ്പോൾ പ്രളയം ഉണ്ടായപ്പോഴത്തേക്കും പലരും നമ്മളുടെ രാജ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനാണെങ്കിലും രാജ്യത്തിനാണെങ്കിലും എമൗണ്ട് ഒക്കെ കൊടുത്തത് നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാകുമല്ലോ ഇപ്പോൾ ടാറ്റ കൊടുക്കുന്നു അല്ലെങ്കിൽ റിലയൻസ് കൊടുക്കുന്നു മാരതി കൊടുക്കുന്നു അങ്ങനെ പലരും എമൗണ്ട് നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ ജനങ്ങളുടെ നല്ലതിന് വേണ്ടി ആ കലാമിറ്റീസ് ഫേസ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പോൾ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ എന്തെങ്കിലും കലാമിറ്റീസോ ഒക്കെ ഉണ്ടാകുമ്പോൾ സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് ബിസിനസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് പിന്നെ റെസ്പോൺസിബിലിറ്റി ടുവോഡ്സ് എംപ്ലോയീസ് എംപ്ലോയീസിനോടുള്ള ബിസിനസിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താ എംപ്ലോയീസിന് നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കൊടുക്കുക അവർക്ക് നല്ല രീതിയിലുള്ള വേജസ് അല്ലെങ്കിൽ സാലറീസ് കൊടുക്കുക കറക്റ്റായിട്ട് വേജസീസ് വേജ വേജസ് ആൻഡ് സാലറീസ് അവർ ചെയ്യുന്ന വർക്കിനുള്ളത് കൊടുക്കുക അങ്ങനെയുള്ള എംപ്ലോയിസിന് പിന്നെ അവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുക മോട്ടിവേഷൻ കൊടുക്കുക അതെല്ലാമാണ് എംപ്ലോയിസിൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി ദെൻ റെസ്പോൺസിബിലിറ്റി ടുവോഡ്സ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേ ഇൻവെസ്റ്റേഴ്സിന് എന്താ ചെയ്യേണ്ടത് അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് നല്ല റിട്ടേൺ കൊടുക്കുക അവർക്ക് കറക്റ്റൊക്കെ കറക്റ്റായിട്ട് കണക്കെല്ലാം കൃത്യമായിട്ട് ബോധിപ്പിക്കുക കാരണം അവർ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവർ പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണല്ലോ അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്കുള്ള കറക്റ്റായിട്ടുള്ള റിട്ടേൺ അതെല്ലാം കൊടുക്കുകയൊക്കെയാണ് ഉള്ള റെസ്പോൺസിബിലിറ്റി കസ്റ്റമേഴ്സിനോട് എന്താ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല പ്രൊഡക്ട്സ് കൊടുക്കുക അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ്സ് ലോവസ്റ്റ് കോസ്റ്റിൽ കൊടുക്കുക പിന്നെ പ്രൊഡക്റ്റ് ഒരു റെഗുലർ സപ്ലൈ എൻഷുർ ചെയ്യുക കറക്റ്റായിട്ട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊഡക്റ്റ്സ് സപ്ലൈ ചെയ്യുക അതെല്ലാമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചെയ്യേണ്ടത് പിന്നെ പ്രോപ്പർ സെയിൽ സർവീ സോറി ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുക ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കേണ്ട പ്രൊഡക്ട്സിനാണെങ്കിൽ കറക്റ്റായിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക അതെല്ലാമാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി സപ്ലൈസിൻ്റെ അടുത്ത് ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് സപ്ലൈസിന് കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുക അതാത് ടൈമിൽ പ്രോമിറ്റ് പേയ്മെൻറ്റ് കൊടുക്കുക കറക്റ്റായിട്ട് അവർക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വേണമെങ്കിൽ മാർക്കറ്റിലെ ട്രെൻഡ് മാറുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഒക്കെ ഞങ്ങൾ അപ്പോൾ ഇനി തൊട്ട് ഇന്ന പ്രൊഡക്റ്റ് അല്ല ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യേണ്ടത് അതിന് പകരം ഇന്ന രീതിയിലാണ് ഞങ്ങൾ പ്രൊഡക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് സോ ഇപ്പം ഞങ്ങൾ പ്ലാൻ എ ഉള്ള രീതിയിലാണ് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ പ്ലാൻ ഉള്ള രീതിയിലാണ് ചെയ്യുന്നത് സോ അതിന് നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ഇനി തന്നെ ചേഞ്ചസ് വേണം അങ്ങനെ എന്താണോ മാർക്കറ്റിൽ ചേഞ്ചസ് വരുന്നത് അതെല്ലാം സപ്ലൈയേഴ്സിനെ അറിയിക്കുക അവരുടെ പേയ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ട് കൊടുക്കുക അതെല്ലാമാണ് സപ്ലൈയേഴ്സിൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി കോമ്പറ്റീറ്റീവ്സിൻ്റെ അടുത്ത് എന്താ റെസ്പോൺസിബിലിറ്റി കോമ്പറ്റീറ്റീവ്സിനെ തോൽപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ബീറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊഡക്റ്റ് കണ്ടമാനം വില കുറച്ച് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ അവർക്കെതിരെ മിസ്ലീഡിങ് അഡ്വെർടൈസ്മെന്റോ മിസ്ലീഡിങ് ന്യൂസ് അങ്ങനെയൊന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതെല്ലാമാണ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി നെക്സ്റ്റ് വൺ ലീഗൽ എത്തിക്കൽ ആൻഡ് എൻവിയോൺമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് അത് അതിൽ ഫസ്റ്റ് വൺ വരുന്നത് റെസ്പെക്ട് ഫോർ ലോ നമ്മൾ ആ നിയമത്തെ ആ ബിസിനസ് മുമ്പോട്ട് പോകുമ്പോൾ ആ രാജ്യത്തെ നിയമത്തെ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക അതിന് റെസ്പെക്റ്റ് കൊടുക്കുക അതനുസരിച്ച് പോവുക ആ ചെയ്യുന്ന ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള സത്യസന്ധമായും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതിയിൽ ബിസിനസ് ചെയ്യുക കള്ളത്തരങ്ങളും എന്താ മായം ചേർക്കൽ അങ്ങനെ അങ്ങനെയുള്ള ഒന്നും ചെയ്യാതിരിക്കുക പിന്നെ ഹോണസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുക നമ്മുടെ സൊസൈറ്റിയെ പ്രിസർവ് സൊസൈറ്റി എൻവിയോൺമെൻറ്റിനെ പ്രിസർവ് ചെയ്യുക അതായത് ഗ്രീൻ ടെക്നോളജീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻവിയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയ ഐറ്റംസ് യൂസ് ചെയ്യുക എൻവയോൺമെന്റിനെ നശി നശിപ്പിക്കാതിരിക്കുക എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസ് നമ്മളുടെ ഇൻപുട്സ് എന്താണോ അല്ലെങ്കിൽ റിസോഴ്സസ് എന്താണോ അത് അതിൻ്റെ മാക്സിമം യൂസേജ് ഉറപ്പാക്കുക കണ്ടമാനം വേസ്റ്റേജ് ഒന്നും വരുത്താതെ അതിൻ്റെ ആ വേസ്റ്റ് ഡിസ്പോസലും അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുക അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഇപ്പോൾ വേസ്റ്റ് വരുന്നത് നേരെ വെള്ളത്തിലോട്ട് ഒഴുക്കി വിടുന്നു അപ്പോൾ നമ്മുടെ ആ വെള്ളം പൊല്യൂട്ടഡായി അല്ലെങ്കിൽ എയറിൽ എമിഷൻസ് കണ്ടമാനം എയറിൽ വരുന്നു ഇപ്പോൾ കണ്ടമാന പുക വന്ന് എയർ പൊല്യൂട്ടഡായി അങ്ങനെയൊന്നും വരാതെ കറക്റ്റായിട്ട് വേസ്റ്റ് ഹാൻഡലിങ്ങും അല്ലെങ്കിൽ നമ്മളുടെ എൻവോൺമെൻറ്റ് നശിപ്പിക്കാത്ത രീതിയിൽ ബിസിനസ് ചെയ്യുക എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും സോയിലാണെങ്കിലും അതിനെല്ലാം പ്രിസർവ് ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുക ഇതൊക്കെയാണ് ലീഗൽ എത്തിക്കൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസിനസ് ഓണർഷിപ്പിനെ പറ്റിയാണ് ഒരു ബിസിനസ് ഓണർ ആയതുകൊണ്ട് എന്താണ് ഗുണം ജസ്റ്റ് പ്രോഫിറ്റ് കിട്ടും എന്ന് മാത്രമാണോ അല്ല പ്രോഫിറ്റ് കിട്ടും എന്ന് മാത്രമല്ല ബിസിനസ്സിൻ്റെ ഗുണം ബിസിനസ് ഓണർ വേറെയും കുറച്ച് ബണ്ടിൽ ഓഫ് റൈറ്റ്സ് അദ്ദേഹം എൻജോയ് ചെയ്യുന്നുണ്ട് ഒരെണ്ണം പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ ലോസ് ആണെങ്കിലും അദ്ദേഹം തന്നെ സഫർ ചെയ്യണം നെക്സ്റ്റ് അദ്ദേഹത്തിന് തന്നെയാണ് ആ ബിസിനസ് മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അല്ല അതിനുള്ള റൈറ്റ് ബിസിനസ് ഓണർക്കാണ് ബിസിനസ് ഓണറാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്തതും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എല്ലാം സോ അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ കിട്ടുന്ന റൈറ്റ് ആണ് ആ ബിസിനസ് മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള റൈറ്റ് നെക്സ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യണം ചെയ്യാൻ സാധിക്കും ഞാനൊരു ബിസിനസ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് എനിക്കത് മറ്റൊരാൾക്കെങ്കിലും വിൽക്കണം അല്ലെങ്കിൽ മറ്റൊരാൾക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നിയാൽ എനിക്കത് ചെയ്യാൻ സാധിക്കും പിന്നെ ബിസിനസ് മേ ബി ഓൺ സിംഗ്ലി ഓർ ജോയിൻ്റ്ലി നമുക്ക് ബിസിനസ് സിംഗിൾ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം ജോയിൻറ്റ് ആയിട്ടും ചെയ്യാം അപ്പോൾ എനിക്ക് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് എനിക്ക് അങ്ങനെ ചെയ്യാം അതല്ല എനിക്ക് രണ്ട് മൂന്നാളുകളെയും കൂടി കൂട്ടി ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഒരു മൂന്നാല് പാർട്ട്നേഴ്സിനെ കൂട്ടി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതും അങ്ങനെയുമല്ല ഞാൻ ഒത്തിരി ആളുകളെ കൂട്ടിയിട്ട് ഒരു ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരോ ആളുകൾ അല്ലെങ്കിൽ അതിന് മേലിലോ ആളുകളെ കൂട്ടിയിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ബിസിനസ് ഓണർക്ക് ഏത് രീതിയിൽ അദ്ദേഹത്തിന് ഏതാണോ കൺവീനിയൻ്റ് ഏതാണോ താല്പര്യം അതനുസരിച്ച് ആ രീതിയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കും അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ഒരു പ്രൊപ്പയേറ്ററി കൺസേൺ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് കൺസേൺ ആയിട്ടോ ചെയ്യാം അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് സ്മോൾ സ്കെയിലായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറേറ്ററി ആയിട്ട് ചെയ്യാം കോർപ്പറേറ്റ് കൺസേൺ ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലിയ സ്കെയിലാണ് ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ടാറ്റ മാരുതി അങ്ങനെ വലിയ സ്കെയിലിൽ ചെയ്യണമെങ്കിൽ കോർപ്പറേറ്റ് ഫോമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ബിസിനസ്സിൻ്റെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈഷ് ഓർഗനൈസേഷൻ പഠിക്കാം ഏതൊക്കെ ടൈപ്പ് ബിസിനസ് ഉണ്ട് ഫസ്റ്റ് വൺ സോൾ പ്രോപ്പറേറ്റർഷിപ്പ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും സോൾ എന്ന് പറഞ്ഞാൽ എന്താ സിംഗിൾ പ്രോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓണർ സോ സിംഗിൾ ഓണർ ഒരാൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അത് ഫോം ചെയ്യാനും റൺ ചെയ്യാനെല്ലാം ഈസിയാണ് കാരണം ഒരാളേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ടത് ഫോം ചെയ്യാൻ പറ്റും അതാണ് ഏർലിയസ്റ്റ് ഫോമും പണ്ട് തൊട്ടേ ആളുകൾ ചെയ്തു വന്നിരുന്നത് സോൾ പ്രോപ്പറേറ്റർഷിപ്പാണ് നോർമലി സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുമ്പോഴോ സ്മോൾ സ്കെയിൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുമ്പോഴോ ആണ് സോൾ പ്രോപ്പറേറ്റർഷിപ്പ് ആളുകൾ ചൂസ് ചെയ്യുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പില് ആളുകളുടെ വിശ്വാസം അല്ലെങ്കിൽ ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കട തുടങ്ങുവാണെന്ന് വിചാരിക്കുക ഒരു പ്രൊവിഷൻസിൻ്റെ പലയിരക്കിൻ്റെ ഒരു കട ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ കൂടുതലും അവിടെ വരുന്നതൊക്കെ അവിടെ നെയ്ബറിലുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവരെയൊക്കെ എനിക്ക് അറിയാവുന്നതായിരിക്കും അപ്പോൾ അവരായിട്ട് എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കും എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് പേഴ്സണൽ സർവീസ് അവർക്ക് പേഴ്സണലൈസ്ഡ് സർവീസ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവർക്കും എന്നെ പരിചയമുള്ളതുകൊണ്ട് ഒരു വിശ്വാസം ഉണ്ടാവും എൻ്റെ കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ നല്ലതാണ് അങ്ങനെ ഒരു വിശ്വാസം അവർക്കും ഉണ്ടാവും ഈ സോൾ പ്രോപ്പേറ്റർഷിപ്പ് ഓരോ ചെറിയ ചെറിയ ഫേം ആണെങ്കിൽ അത് ഒരു ഫേം മാത്രം നമ്മുടെ ജി ഡി പിയിൽ കോൺട്രിബ്യൂഷൻ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ അത് വളരെ ചെറിയ പേഴ്സൻറ്റേജ് ആയിരിക്കും പക്ഷേ ഇതിൻ്റെ നമ്പർ ടോട്ടൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ നമ്പർ ഒത്തിരി കൂടുതലാണ് അപ്പോൾ അത് കളക്റ്റീവായിട്ട് ജി ഡി പിയിൽ അവർ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ജി ഡി പിയിലാണെങ്കിലും എംപ്ലോയ്മെൻ്റിൽ ആണെങ്കിലും എക്സ്പോർട്സിൻ്റെ ഒക്കെ കളക്റ്റീവ്ലി നോക്കുമ്പോൾ നല്ല കോൺട്രിബ്യൂഷൻ സോൾ പ്രോപ്പർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഈ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ പ്രൊഡക്ട്സ് നോർമലി ആളുകളിങ്ങനെ ചുമ പറയ കളിയാക്കി പറയുന്ന ലോക്കൽ പ്രൊഡക്ട്സ് ആണെന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയാറുണ്ട് അത് ബ്രാൻഡഡ് പ്രൊഡക്ട്സിനായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് ഒരു വേറെ ആയിട്ട് പറയാൻ വേണ്ടി ലോക്കൽ പ്രൊഡക്ട്സ് എന്ന് പറയും കാരണം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളൊക്കെ നോക്കിയാൽ അറിയാലോ ആ കടയിൽ മിക്ക ഗുഡ്സും ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആയിരിക്കും കൂടുതലും വരുന്നത് അപ്പോൾ അങ്ങനെയും ആളുകൾ ചിലപ്പോൾ അത് ലോക്കൽ ഗുഡ്സ് ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ടേം യൂസ് ചെയ്ത് പറയാറുണ്ട് സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ വർക്കിംഗ് കണ്ടീഷൻസ് നോർമലി അത്ര ബെറ്റർ ഒന്നും ആയിരിക്കില്ല പുവർ കണ്ടീഷനായിരിക്കും കാരണം നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കട നോക്കിയാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ലോഡ് എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഒരാളോ സാധനം തൂക്കി കൊടുക്കാൻ നിൽക്കുന്ന ഒരാളെയൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും ഒരു കമ്പനിയിലെ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ആയിരിക്കില്ലല്ലോ ഈ ഒരു ചെറിയ കടയിലെ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നത് സോൾ പ്രപ്പറേഷിപ്പില് നോർമലി ഇവർ ഇവർ ആളെ എടുക്കുന്നത് ഇപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഒരു പലരക്ക് കട ആ കടയിൽ തൂക്കി കൊടുക്കാൻ ഇപ്പോൾ ഒരാളെ വേണം നോക്കിയാൽ സാധനങ്ങളൊക്കെ തൂക്കിയെടുത്ത് കൊടുക്കാൻ അപ്പോൾ വലിയ അഡ്വെർടൈസ്മെന്റ് ഒക്കെ ചെയ്ത് ആളെ എടുത്ത് ലെറ്ററൊക്കെ കൊടുത്ത് ഓഫർ ലെറ്ററും അങ്ങനെയൊന്നും കൊടുത്തൊന്നും അല്ലല്ലോ ആളെ എടുക്കുന്നത് ആളുകളെ നോക്കുമ്പോൾ ആവശ്യമുള്ള ഒരാളെ ഹയർ ചെയ്യുന്നു അവർ വർക്ക് ചെയ്യുമ്പോൾ അവർ ഇഷ്ടപ്പെട്ടതില്ലെങ്കിൽ അവർ അവർ ജോലിന്ന് പറഞ്ഞു വിടുന്നു അപ്പോൾ ഹയർ ആൻഡ് ഫയർ പോളിസിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അല്ലാതെ കമ്പനികളിലും അങ്ങനെയും ചെയ്യുന്ന പോലെ ഓഫർ ലെറ്റർ കൊടുക്കുന്നു പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്നു പിന്നെ ഇൻ്റർവ്യൂ നടത്തുന്നു അങ്ങനെയൊന്നുമല്ല സോൾ പ്രോപ്പർട്ടർഷിപ്പിൽ നോർമലി അവർ ചെയ്യുന്നത് അവർ ഹയർ ആൻഡ് ഫയർ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വൺ അവിടെ എംപ്ലോയി മെഷേ എംപ്ലോയിയുടെ വെൽഫെയറിനുള്ള മെഷേഴ്സും അതുപോലെ തന്നെ കുറവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്തുള്ള ചെറിയ കടകളൊക്കെ നോക്കിയാൽ അറിയാം അപ്പോൾ അവിടെ ഇപ്പോൾ തൂക്കി കൊടുക്കാനോ സാധനം എടുത്തു കൊടുക്കാനോ ക്ക് നിൽക്കുന്നവർക്ക് അവരുടെ വെൽഫെയറിന് വേണ്ടി ആ ബിസിനസ് ഓണർ അധികം കാര്യമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ ആൻഡ് എൻവോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ചെയ്യണം അതിന് ആളുകളെ ഇപ്പോൾ എന്തെങ്കിലും കലാമിറ്റീസ് ഒക്കെ സഹായിക്കണം അങ്ങനെയൊക്കെ അതും ഈ സോൾ പ്രോപ്പർട്ടിഷിപ്പിൽ നിന്ന് അതിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കുറവായിരിക്കും കൺസേൺ കൊടുക്കുന്നില്ല അത്രയും ശ്രദ്ധിച്ച് കമ്പനീസ് ഒന്നും ചെയ്യുന്ന പോലെ അവരങ്ങനെ നോക്കി നോർമലി ചെയ്യാറില്ല ഇതിൻ്റെ സോൾ പ്രോപ്പർട്ടർഷിപ്പിൻ്റെ കണ്ടിന്യൂറ്റി ആ ബിസിനസ് ഓണറായിട്ട് ഡയറക്റ്റ്ലി ആണ് അതായത് ഇപ്പോൾ ഞാനൊരു കട നടത്തുന്നു എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എനിക്ക് പെട്ടെന്ന് വയ്യാതെ ഞാൻ ഒരു മാസം കിടപ്പായാൽ ആ ഷോപ്പ് അടച്ചിടുകയെന്ന് വൃത്തിയുള്ളൂ അപ്പോൾ ബിസിനസ് ഓണർക്ക് സുഖമില്ലാതെ വരുവോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവോ അദ്ദേഹം എന്തെങ്കിലും കേസിലെന്തെങ്കിലും പെട്ട് ജയിലിൽ പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് വന്നാൽ അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുമോ എന്തെങ്കിലും വന്നാൽ അത് ആ ബിസിനസ്സിൻ്റെ റണ്ണിങ്ങിനെ അഫക്റ്റ് ചെയ്യും ബിസിനസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് ഇതിൽ ഇനീഷ്യൽ ക്യാപിറ്റലായിട്ട് ബിസിനസ്സിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസറ്റ്സ് അല്ലെങ്കിൽ പേഴ്സണൽ സേവിങ്സോ അല്ലെങ്കിൽ മൈക്രോ മറ്റേ മൈക്രോ ഫിനാൻസ് കമ്പനിയിൽ നിന്നോ ബാങ്ക്സിന്നോ ഒക്കെ കിട്ടിയ ചെറിയ ചെറിയ ലോൺ എമൗണ്ട് ഒക്കെ ആയിരിക്കും കാരണം സോൾ പ്രോപ്പർട്ടർഷിപ്പ് ആയതുകൊണ്ട് ബാങ്ക്സ് ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും വലിയ എമൗണ്ട് ഒക്കെ ലോൺ കൊടുക്കാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വെച്ചാണ് നോർമലി സോൾ പ്രോപ്പർട്ടിയർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് അതായത് ബിസിനസ് നടത്തിക്കൊണ്ട് പോയി ബിസിനസ്സിന് നഷ്ടം വന്നു ഇപ്പോൾ എക്സാമ്പിൾ നഷ്ടം വന്നിട്ട് ഇന്ന് ഞാൻ ബിസിനസ്സ് ക്ലോസ് ചെയ്യുവാണ് ആ സമയത്ത് ബിസിനസ്സിൽ മൊത്തം വൺ ലാക്ക് ലയബിലിറ്റി ഉണ്ടെന്ന് വയ്ക്കുക വൺ ലാക്ക് റുപ്പീസ് ഞാൻ പുറത്തുള്ള ആളുകൾക്ക് കടം കൊടുക്കാനുണ്ട് എൻ്റെ ബിസിനസ്സിലെ അസെറ്റ് മൊത്തം വിറ്റിട്ട് അമ്പതിനായിരം രൂപയെ കിട്ടിയുള്ളൂ ബാക്കി അമ്പതിനായിരം രൂപ എൻ്റെ പേഴ്സണൽ അസെറ്റ്സ് വിറ്റ് അത് ഞാൻ അത് റീപേ ചെയ്യേണ്ടി വരും അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ലയബിലിറ്റി ബിസിനസ്സിലെ അസറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ബിസിനസ് ഓണറുടെ പേഴ്സണൽ നിന്ന് ആ ലയബിലിറ്റി മീറ്റ് ചെയ്യേണ്ടി വരും ഇപ്പോൾ പേഴ്സണൽ എനിക്ക് എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പേഴ്സണൽ അസെറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ ഒക്കെ എടുത്ത് ആ ലയബിലിറ്റി സെറ്റ് ചെയ്യേണ്ടി വരും ബിസിനസ്സിൽ ഓണറുടെ ലിമിറ്റ് സോറി അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ് അത് പ്രോഫിറ്റും അല്ലെങ്കിൽ റിസ്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എന്താണെങ്കിലും ഓണർക്ക് തന്നെയാണുള്ളത് പ്രോഫിറ്റ് ആണെങ്കിലും ഓണർക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടും ലോസ് വന്നാലും ഓണർ തന്നെ സഹിക്കണം സോ ഇത്രയാണ് ആ പോയിൻറ്റ്സ് ഇത് നമുക്ക് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് മെറിറ്റ് ആണോ ഡീമെറിറ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഫസ്റ്റ് വൺ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ ആ ഓണർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ബോസ് അതുകൊണ്ട് അത് ശരിക്കും ഒരു മെറിറ്റ് ആണ് കാരണം ഇപ്പം പുതിയ പുതിയ പ്രൊഡക്റ്റ്സ് ഇന്നോവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഉള്ള പ്രൊഡക്ട്സിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണം അതൊക്കെ ചെയ്യണമെങ്കിൽ ബിസിനസ് ഓണർക്ക് പ്രത്യേകിച്ച് ആരുടെയും കൺസെൻറ്റ് വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ ഞാനൊരു ഐസ് ക്രീം മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്നു അപ്പോൾ ഐസ്ക്രീം മാനുഫാക്ചർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് ഈ വെറൈറ്റി വേണ്ട ഇനി കുറച്ച് വേറൊരു വെറൈറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എൻ്റെ സ്വന്തം ബിസിനസ് ആയതുകൊണ്ട് എനിക്കത് ചേഞ്ച് ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഞാൻ ആരുടെയും പെർമിഷൻ എടുക്കണ്ട ആ സമയത്ത് ഞാൻ വേറെ ആരുടെയെങ്കിലും കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലോ അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്കത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല സോ ബിസിനസിന് അങ്ങനെ ഒരു മെറിട്ടുണ്ട് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ മുഴുവൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബിസിനസ് ഓണറാണ് എത്ര എമൗണ്ട് ബിസിനസ് തുടങ്ങാൻ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ്ങിന് ആവശ്യമുണ്ടോ അതെല്ലാം ബിസിനസ് ഓണർ ഒരാളെ ഉള്ളു അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് കാരണം ഒരാൾക്ക് ഇടാൻ പറ്റുന്ന എമൗണ്ടിന് ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അതി ഒരു ലിമിറ്റിൽ കൂടുതൽ എമൗണ്ട് ഒരാൾക്ക് ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ട് കുറയുന്നതനുസരിച്ച് ആ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും ഇപ്പം പത്ത് ലക്ഷം രൂപയുള്ള ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നതും അമ്പത് ലക്ഷം രൂപയുള്ള ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നതും ഒരു കോടി രൂപ ഉള്ള ബിസിനസ്സിന് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ അതുപോലെ തന്നെ അപ്പോൾ ഇതിൽ ഒരാൾ മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് നെക്സ്റ്റ് വൺ വിസിബിലിറ്റി ഓഫ് ദ ഓണർ ആൻഡ് പേഴ്സണലൈസ്ഡ് സർവീസസ് അത് ഇതിൻ്റെ ഒരു മെറിറ്റ് ആണ് കാരണം ആളുകളായിട്ട് ഡയറക്റ്റ് റാപ്പൗട്ട് കീപ്പ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ആളുകളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അത് ആ കസ്റ്റമേഴ്സിൻ്റെ ട്രസ്റ്റ് കൂട്ടുകയുള്ളൂ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ കടയിൽ വരുമ്പോൾ അവർക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവർക്ക് നല്ല പേഴ്സണലൈസ്ഡ് സർവീസസ് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു വിശ്വാസം വരും നല്ലൊരു വിശ്വാസം ഉണ്ടാവും കസ്റ്റമേഴ്സ് ആയിട്ട് നല്ലൊരു റാപ്പോർട്ട് ഉണ്ടാവും നെക്സ്റ്റ് ഇതിൽ സോൾ റിസ്ക് ബിയർ ചെയ്യുന്നത് ബിസിനസ് ഓണറാണ് അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് കാരണം നഷ്ടം എന്തെങ്കിലും വന്നാലോ റിസ്ക് എന്തെങ്കിലും വന്നാലോ അത് ഇദ്ദേഹത്തിനെയാണ് ഫുള്ളായിട്ട് ബാധിക്കുക നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോസ് എന്തെങ്കിലും വന്നാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള അസെറ്റ് വിറ്റിട്ട് ഇദ്ദേഹം മീറ്റ് ചെയ്യേണ്ടി വരും ബിസിനസ്സിലെ അസറ്റ് കുറവാണെങ്കിൽ അത് എത്ര എമൗണ്ട് ആണെങ്കിലും ഇപ്പോൾ ഒരു ലക്ഷമാണെങ്കിലും പത്ത് ആണെങ്കിലും ഇരുപത് ലക്ഷം ആണെങ്കിലും എത്രയാണെങ്കിലും ബിസ് ബിസിനസിൻ്റെ അസെറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് ബിസിനസ്സിൻ്റെ ലൈബിലിറ്റി മീറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എമൗണ്ട് ബിസിനസ് ഓണർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നിന്ന് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടി വരും ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അവർക്ക് കൊടുത്തത് തീർക്കേണ്ടി വരും അതുപോലെ ഇത് ഒരു അത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പിന്നെ ബിസിനസ് ഓണർക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ ബിസിനസ് മുമ്പോട്ട് പോവുമോ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അത് പോകില്ല അത് ബിസിനസ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ് നമുക്ക് ലിമിറ്റേഷൻ ആണെന്ന് പറയാൻ കാര്യം ഇപ്പോൾ ഒരാൾ ബിസിനസ് നടത്തുന്നു അയാൾക്ക് എന്തെങ്കിലും സുഖമില്ലാതെ വന്നു മരിച്ചു പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ബിസിനസ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് പിന്നെ ആ ബിസിനസ് മുമ്പോട്ട് നടക്കുന്നില്ല സോ അതുകൊണ്ട് അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇനി ബിസിനസ് ഇതിൽ ഓണർഷിപ്പ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ ബൈ ബില്ലാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും ഓണർ വേറെ എൻ്റെ മകൻ എന്തെങ്കിലും ബിസിനസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം ഞാനൊരു ബിസിനസ് നടത്തുന്നു അപ്പോൾ എനിക്ക് ഏജ് ആയി എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്നത് ഞാൻ ആ ബൈ ബില്ല് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വിൽപത്ര പ്രകാരം ഇന്നിന്ന സ്വത്തുക്കൾ ഇന്ന ഇന്നവർക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല ഫിലിമിലും പറയാറുണ്ടല്ലോ സോ അങ്ങനെ ബൈ വില്ലാണ് ഇതിൽ ഓണർഷിപ്പ് സക്സെഷൻ ഓഫ് ഓണർഷിപ്പ് വരുന്നത് നമ്മൾ സോൾ പ്രോപ്പർട്ടർഷിപ്പ് ഫുൾ പഠിച്ചു നമ്മൾ നമ്മളതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കി നെക്സ്റ്റ് വൺ ആണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് എച്ച് യു എഫ് ബിസിനസ് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ബിസിനസ് വരുന്നത് അതിലെ മെമ്പേഴ്സ് ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സ് ആയിരിക്കും ആ ഫാമിലിക്ക് ഒരു ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഉണ്ടാവും അവർക്ക് അവരുടെ പരമ്പരാഗതമായിട്ട് വരുന്ന പോലെയുള്ള ഒരു ആൻസെസ്ട്രൽ പ്രോ ഒരു ആൻസെസ്റ്ററിലെ കുറച്ച് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഒരു ബണ്ടിൽ ഓഫ് ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി ഉണ്ടാവും അപ്പോൾ ആ ഫാമിലി മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് ആ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടി എന്താണോ അത് വച്ചിട്ടാണ് ഇവർ ബിസിനസ് ചെയ്യുന്നത് അതിൽ ഔട്ട്സൈഡർക്ക് മെമ്പർ ആവാൻ സാധിക്കില്ല ആ ഫാമിലിയിൽ ജനിക്കുമ്പോൾ തന്നെ അതിൽ ഓട്ടോമാറ്റിക് ആ എച്ച് യു എഫിൽ മെമ്പർഷിപ്പ് വരുവാണ് ബൈ ബെർത്താണ് അതിൽ മെമ്പർഷിപ്പ് വരുന്നത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇതിന് സെപ്പറേറ്റ് എൻറ്റിറ്റി എടുക്കാൻ സെപ്പറേറ്റ് എൻറ്റിറ്റി സ്റ്റാറ്റസ് ആണ് സ്റ്റാറ്റസാണ് എച്ച് യു എഫിനുള്ളത് അതായത് എച്ച് യു എഫിൽ ഇപ്പോൾ അവർ ബിസിനസ് ചെയ്ത് അറിയുന്ന പ്രോഫിറ്റൊക്കെ കിട്ടുവാണെങ്കിൽ അത് ആ ബിസിനസ് നടത്തുന്ന ആരാണോ അവരുടെ പ്രോഫിറ്റായിട്ടല്ല എച്ച് യു എഫിൻ്റെ സെപ്പറേറ്റ് പ്രോഫിറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ എച്ച് യു എഫിന് ഇൻകം ഫ്രം സാലറി ഏൺ ചെയ്യാൻ സാധിക്കില്ല ബാക്കി പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് മെൻഷൻ ചെയ്ത് അവർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇൻകം ഫ്രം സാലറി ഏൺ ചെയ്യാൻ എച്ച് യു എഫിന് പറ്റില്ല ഒരു ഫാമിലിയിലെ മൂന്ന് ജനറേഷനിൽ വരുന്ന ആളുകളാണ് ഇതിൽ എച്ച് യു എഫിൽ മെമ്പേഴ്സായിട്ട് വരുന്നത് മൂന്ന് തലമുറയിൽപ്പെട്ട ആളുകൾ അവർ ഓട്ടോമാറ്റിക് ബൈ ബർത്ത് അതിൽ മെമ്പേഴ്സ് ആവുകയാണ് അല്ലാതെ വേറെ എന്തെങ്കിലും എഗ്രിമെൻ്റ് സൈൻ ചെയ്തോ വേറെ ഏതെങ്കിലും രീതിയിലൊന്നും മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല ഈ എച്ച് യു എഫിൻ്റെ ഡെഫിനിഷനിൽ ബുദ്ധിസ്റ്റും ജെയിൻ ആൻഡ് സിഖ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിൻ്റെ ഡെഫിനിഷനിൽ അപ്പോൾ നമുക്കിനി എച്ച് യു എഫിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക നമുക്കത് ക്ലിയർ ചെയ്യാം നെക്സ്റ്റ് വൺ ഫീച്ചേഴ്സ് ഓഫ് എച്ച് യു എഫ് എച്ച് യു എഫിൻ്റെ ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോംഡ് ബൈ ബർത്ത് അത് അതിൻ്റെ മെറിറ്റ് ആണ് കാരണം ജനിക്കുമ്പോൾ തന്നെ അതിൽ ഓൾറെഡി മെമ്പർഷിപ്പ് ആവുകയാണ് അല്ലാതെ വേറെ കോൺട്രാക്ട് സൈൻ ചെയ്തോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തോ ഒന്നും മെമ്പർഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല ഇല്ല ഇതിൽ ഇപ്പോൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ അതിൽ ആ ബിസിനസ് ഓണറ് ക്യാപിറ്റൽ കൊണ്ടുവരുവാണ് ചെയ്തത് ഇതിൽ അങ്ങനെയല്ല ഒരു ഫാമിലി പൂൾ ഓഫ് റിസോഴ്സസ് ഉണ്ട് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു പൂൾ ഓഫ് റിസോഴ്സസ് അതിൽ അവൈലബിൾ ആണ് അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ് പിന്നെ ഇതിൽ സോഷ്യൽ ക്യാപിറ്റൽ ത്രൂ ഫാമിലി ഇൻവോൾവ്മെന്റ് അതായത് ഒരു ഫാമിലിയിലുള്ള ആളുകൾ തന്നെ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ആ ഫാമിലിയുടെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ ആ ബിസിനസ്സിലുള്ള ഇൻവോൾവ്മെന്റും ആക്ടിവിറ്റീസും എല്ലാം കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി നിങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്നതും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ സിസ്റ്റർക്കോ ഒക്കെ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ കാരണം ഫാമിലിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൽ ആ സന്തോഷത്തോടെ ഒരു ഇൻവോൾവ് ആയിട്ട് ചെയ്യാൻ സാധിക്കും സോ അതതിൻ്റെ മെറിട്ടാണ് നെക്സ്റ്റ് വൺ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് ആർ ദ ഓട്ടോമാറ്റിക് കോ ഓണേഴ്സ് അത് നമ്മൾ കോ പാസണേഴ്സ് എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിൽ ആ ഫാമിലിയിലുള്ള കർത്തയാണ് ആ ഫാമിലി എച്ച് യു എഫിൻ്റെ മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത് ഡിസിഷൻസ് എടുക്കുന്നതും മെയിൻ ബിസിനസ് കൺട്രോൾ ചെയ്യുന്നതും അതെല്ലാം കർത്ത അതായത് എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദാറ്റ് ഫാമിലി അദ്ദേഹത്തിനെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത് അപ്പം കർത്തയാണ് ഇതെല്ലാം ചെയ്യുന്നത് ബാക്കി എല്ലാ മെമ്പേഴ്സിനെയും നമ്മൾ കോ പാസണേഴ്സ് എന്നാണ് പറയുന്നത് അവർ ഓട്ടോമാറ്റിക് ബർത്ത് അല്ലെങ്കിൽ ആ ഫാമിലിയിൽ അവർ ജനിക്കുന്നത് കൊണ്ട് തന്നെ അവരതിൽ മെമ്പർഷിപ്പ് ആവുകയാണ് അത് ചിലപ്പം മറ്റുള്ളവർക്ക് അതായത് ഇപ്പോൾ ഒരു ബിസിനസ് മാനേജർ ഉണ്ട് അദ്ദേഹം നന്നായിട്ട് ആ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്താണ് ഈ എച്ച് എഫ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തതാണ് പക്ഷേ അദ്ദേഹത്തിന് മെമ്പർഷിപ്പോ പ്രോഫിറ്റ് ഷെയറിങ്ങോ ഒന്നും കിട്ടുന്നില്ല മറ്റൊരാൾ ബൈ ബർത്ത് തന്നെ അതിൽ മെമ്പർ ആവുകയാണ് അപ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു ഫ്രസ്ട്രേറ്റിംഗ് ആവാം അതുകൊണ്ട് അതൊരു ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത് പിന്നെ ഇതിൽ ഡിസിഷൻ ഡിസിഷൻ മേക്കിംഗ് കുറച്ചും കൂടെ ക്യുക്കായിട്ട് എടുക്കാൻ സാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞാൽ കറുത്തയാണ് ഒക്കെ എടുക്കുന്നത് കറുത്ത സെയിം ഫാമിലിയിലുള്ള മെമ്പറാണ് അപ്പോൾ ആ ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസിനെ മറ്റുള്ളവരെ എതിർക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാകാനൊക്കെയുള്ള ചാൻസ് കുറവാണ് ഇപ്പോൾ ഔട്ട്സൈഡിൽ അന്ന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ ആറോ പേര് ചേർന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അതിൽ തർക്കങ്ങളൊക്കെ വരാം അപ്പോൾ ഒരു ഫാമിലിയിൽ തന്നെയുള്ള ആളാകുമ്പോൾ അവർ ആയിട്ട് പോവും അപ്പോൾ അവർ ഇൻഫോർമലി ആണെങ്കിൽ ഡിസിഷൻസ് എടുത്താലും ഇൻഫോർമലി കർത്തയ്ക്ക് അത് അവരെ ഇൻഫോം ചെയ്യാൻ സാധിക്കും അവിടെ ഒരു പ്രശ്നത്തിനൊന്നുള്ള ചാൻസ് വളരെ കുറവാണ് സോ അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ കറുത്തയ്ക്ക് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എച്ച് യു എഫില് കർത്തയുടെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് എച്ച് യു എഫിലെ ബാക്കി എല്ലാ മെമ്പേഴ്സിൻ്റെയും ലയബിലിറ്റി ലിമിറ്റഡ് ആണ് ബട്ട് കർത്തയുടെ മാത്രം കാരണം കർത്തയാണ് അതിൽ ഡിസിഷൻസ് എടുക്കുന്നതും കൺട്രോൾ ചെയ്യുന്നതും മേജർ റോൾ പ്ലേ ചെയ്യുന്നത് കർത്തയാണ് സോ കർത്തയുടെ ലൈബ്രിറ്റി മാത്രം അൺലിമിറ്റഡ് ആണ് അതൊരു ലിമിറ്റേഷനാണ് അതിൻ്റെ കാരണം കർത്തയുടെ ലൈബ്രറിറ്റി അൺലിമിറ്റഡ് ആയത് തന്നെ കുറച്ച് ഇന്നൊവേറ്റീവായ ആക്ഷൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇന്നൊവേറ്റീവായ ഐഡിയാസ് ചെയ്യാനോ ചെയ്യാനൊക്കെ കർത്തയ്ക്കൊരു കുറച്ചൊരു പേടി ഉണ്ടാവും കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതോ ഐഡിയ തെറ്റായി പോയാൽ അതിന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസെറ്റ്സും കൂടെ അതിൽ നഷ്ടമാവാൻ സാധ്യതയുണ്ട് അതിലെന്തെങ്കിലും ലോസ് വരുവാണെങ്കിൽ സോ അതൊരു ലിമിറ്റേഷനാണ് പിന്നെ ഫെയ്റ്റ് ആസ് എ ഗോയിങ് കൺസേൺ ഇത് എച്ച് യു എഫ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഫാമിലീസ് തമ്മിൽ വഴക്കുണ്ടാകുന്നു അവർ അങ്ങനെ പിരിഞ്ഞു പോകുന്നു അങ്ങനെ എന്തെങ്കിലും വരുവൊക്കെ ചെയ്യുമോ അതുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അല്ലെങ്കിൽ നോർമൽ കേസിലാണെങ്കിൽ ഇപ്പോൾ കറത്തയായിട്ട് നിൽക്കുന്ന ആൾ മരിച്ചു പോവുമോ എന്തെങ്കിലും അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ നെക്സ്റ്റ് എൽഡസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി കറുത്തയാവും ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകും എച്ച് യു എഫ് കണ്ടിന്യൂ ചെയ്ത് പോവും ബട്ട് ഈ ഫാമിലീസ് പിരിയുന്ന കേസോ വഴക്കുണ്ടാകുന്ന കേസോ അങ്ങനെ ഇപ്പോൾ നമ്മുടെ പരിസരത്തൊക്കെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പല ഫാമിലീസും അങ്ങനെ ഒന്നിച്ച് താമസിച്ച ഫാമിലീസ് സ്പ്ലിറ്റായി പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ വരുവാണെങ്കിൽ അതാ എച്ച് യു എഫിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും സോ അതൊരു ലിമിറ്റേഷനാണ് അങ്ങനെ നമ്മുടെ റിലയൻസ് അങ്ങനെ പല പല കമ്പനീസ് പല പല ഇതുണ്ടല്ലോ സ്പ്ലിറ്റ് ആയിപ്പോ റിലയൻസ് രണ്ട് അനിൽ അംബാനി മുകേഷ് അംബാനി ഡിവൈഡ് ചെയ്ത് ആ സ്വത്തുക്കൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി അപ്പോൾ ടോട്ടൽ സ്വത്തിൻ്റെ വാല്യൂ രണ്ടു പേർക്കായിട്ട് ഡിവൈഡ് ചെയ്തു പോയില്ലേ അതുപോലെ തന്നെ പല പല കേസിൽ അങ്ങനെ എച്ച് യു എഫിലും അതുപോലെ തന്നെ എച്ച് യു എഫിന് അങ്ങനെ എന്തെങ്കിലും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം വഴക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അതിൻ്റെ ഒരു നിലനിൽപ്പിനെ ബാധിക്കും നെക്സ്റ്റ് വൺ സക്സഷൻ ഓഫ് ഓണർഷിപ്പ് ഇതിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ വിൽ തന്നെയാണ് നമ്മൾ നേരത്തെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ കണ്ടതുപോലെ ഇനി ഏതെങ്കിലും കേസിൽ വില്ല് പ്രിപ്പയർ ചെയ്തിട്ടില്ല ബട്ട് ആൾ മരിച്ചു പോയി അപ്പോൾ അതിൻ്റെ സക്സേഷൻ വരുന്നത് അതിൻ്റെ ആപ്ലിക്കബിൾ ലോ ഏതാണോ ആ ലോയുടെ ബേഴ്സില് ബേസിസിലാണ് അപ്പോൾ അതിൽ ഹിന്ദൂസ് ആണെങ്കിലും ഇപ്പം ഹിന്ദൂസ് പാർസീസ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ജെയിൻസ് സിക്സ് അവരെല്ലാം ഹിന്ദു സക്സെഷൻ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിൻ്റെ പരിധിയിലാണ് വരുന്നത് അപ്പോൾ അവർ അങ്ങനത്തെ ഉള്ള കേസിലൊക്കെ ആണെങ്കിൽ അഥവാ വില് ആബ്സെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഈ ആക്റ്റില് എന്താണോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത് അതിൻ്റെ ബേസിസിലാണ് സക്സഷൻ ഓഫ് ഓണർഷിപ്പ് വരുന്നത് ഇനി നെക്സ്റ്റ് ഫോം പാർട്ട്ണർഷിപ്പാണ് നമ്മൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ പഠിച്ചത് എന്താ ഒരാൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു റൺ ചെയ്യുന്നു അതാണ് നമ്മൾ അതിൽ കണ്ടത് പാർട്ട്ണർഷിപ്പിൽ രണ്ടോ അതിലധികമോ ആളുകൾ ചേർന്ന് ബിസിനസ് റൺ ചെയ്യുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിൽ ഓണർഷിപ്പ് വരുന്നത് ഒരു കോൺട്രാക്ച്വൽ ബേസിലാണ് കാരണം ഇവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണെന്ന് ഇവർ പ്രിസ്ക്രൈ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് അതിൻ്റെ ആ ഒരു കോൺട്രാക്ടിന്റെ ബേസിലാണ് ഇതിൽ ഓണർഷിപ്പ് വരുന്നത് മറ്റേ ഇതിൽ എച്ച് യു എഫിൽ ആ ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മെമ്പർ ആവുമായിരുന്നു ഇതിലൊരു കോൺട്രാക്ച്വൽ മെമ്പർഷിപ്പാണ് വരുന്നത് അതിൻ്റെ ആവുന്നത് ആ കോൺട്രാക്ടിന്റെ ബേസിസിലാണ് ആ കോൺട്രാക്ട് ഒന്നുകിൽ വെർബൽ ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആവാം റിട്ടേൺ അഗ്രിമെൻറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആവും പക്ഷേ റിട്ടേൺ അഗ്രിമെൻ്റ് ആണ് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത് കാരണം ഓറൽ അഗ്രിമെൻ്റ് ആണെങ്കിൽ അതിന് പ്രൂഫൊന്നുമില്ല പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആരെങ്കിലും അത് മാറ്റി പറയുവാണ് ഇപ്പോൾ എല്ലാവരും ട്വൻറ്റി തൗസൻഡ് സാലറി നാല് പാർട്ട്നേഴ്സ് ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു നാല് പേരും ട്വൻറ്റി തൗസൻഡ് സാലറി എന്ന് തീരുമാനിച്ചു പക്ഷേ ഫസ്റ്റ് മന്ത് കഴിയുമ്പോൾ ഒരാൾ പറയുവാണ് എന്നോട് പറഞ്ഞിരുന്നത് തേർട്ടി തൗസൻഡ് സാലറി വെച്ച് എനിക്ക് തരാമെന്നാണ് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേറെ പ്രൂഫില്ല വെർബലി ആണെങ്കിൽ പക്ഷേ അതൊരു റിട്ടേൺ എഗ്രിമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രൂഫുണ്ട് അപ്പം നമുക്ക് ആ എഗ്രിമെൻറ്റ് കാണിക്കാം നോക്കി ഈ എഗ്രിമെൻറ്റിൽ ഇങ്ങനെയാണ് എഴുതിയേക്കുന്നത് അത് താഴെ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ സോ അത് ട്വൻറ്റി തൗസൻഡ് തന്നെയാണെന്ന് നമുക്കവിടെ ഒരു ആർഗ്യുമെൻ്റ് ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ റിട്ടേൺ വേണമെന്ന് കമ്പൽസറി ഒന്നുമില്ല ഇതിൽ റിലേഷൻഷിപ്പ് ഈ പാർട്ട്ണേർഷിപ്പിൽ അവർ ഒന്നിച്ചു കൂടി ഇപ്പോൾ നാല് പാർട്ട്നേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് പാർട്ട്നേഴ്സ് ആണെങ്കിൽ എത്ര പേരാണോ അവർ ചെയ്യുന്നത് അവർ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാനായിട്ട് അവർ ഒന്നിച്ച് എഗ്രി ചെയ്തുകൊണ്ടാണ് അവർ ആ ബിസിനസ് റൺ ചെയ്യുന്നത് പ്രോഫിറ്റ് ആണെങ്കിലും ഒരു അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ റേഷ്യോലോ അല്ലെങ്കിൽ അവർ ഡിസൈഡ് ചെയ്യുന്ന റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യും ലോസ് ആണെങ്കിലും അതുപോലെ തന്നെ അവരെങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ച് ഷെയർ ചെയ്യും ഇനി ബിസിനസ്സിൽ സോറി പാർട്ട്ണർഷിപ്പിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് വരുന്നത് ബിസിനസ് മേ ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടി ഫോർ ഓൾ അതായത് ഇപ്പോൾ നാല് പേര് ചേർന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റിലും കൺട്രോളിലും ആക്ടിവിറ്റീസും ഈ നാല് പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത ചെയ്തോളണം എന്ന് കമ്പൽസറി ഒന്നുമില്ല എ ബി സി ഡി നാല് പാർട്ട്നേഴ്സ് ചേർന്ന് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു അതിൻ്റെ ബിസിനസ് മുഴുവൻ വേണമെങ്കിൽ എ ആണ് നോക്കി നടത്തുന്നതെങ്കിൽ എ ആണ് നമ്മൾ ആക്റ്റീവ് എന്ന് പറയുന്നത് ഈ ബിയും സിയും ഡിയും വേണമെങ്കിൽ അവർക്ക് അവർ ബിസിനസ് നോക്കാൻ വരുന്നില്ല അവർ ജസ്റ്റ് ആ ബിസിനസ്സിൽ പാർട്ട്ണർ ആണ് പക്ഷെ അവർക്ക് അത് മാനേജ്മെന്റിനൊന്നും വരാൻ സമയമില്ല അല്ലെങ്കിൽ അവർക്ക് വേറെ തിരക്കൊണ്ട് വേറെ ബിസിനസ്സൊക്കെ ഉണ്ടെങ്കിൽ ആരാണോ ആക്റ്റീവായിട്ട് നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ആക്റ്റീവ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് പാർട്ട്ണർ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്ന് ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അത് ഈ നാല് പേർക്കും ബൈൻഡിങ് ആണ് അതാണ് എനി വൺ ഫോർ ഓൾ ഓർ ക്യാരിഡ് ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ ഒന്നുകിൽ എല്ലാവരും കൂടെ ചെയ്ത് ബിസിനസ് ഒന്നും കൂടെ എല്ലാവരും കൂടെ ഒന്നിച്ച് ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഇവർക്കെല്ലാവർക്കും കൂടി വേണ്ടി ഒന്നോ രണ്ടോ ആളുകൾ അങ്ങനെ വേണമെങ്കിലും ബിസിനസ് ചെയ്യാം ഇനി എല്ലാവരും കൂടി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഒരു മാസം രണ്ട് പേരില്ല എങ്കിൽ മറ്റു രണ്ട് പേരായിരിക്കും ചിലപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത് അടുത്ത പ്രാവശ്യം വേണമെങ്കിൽ വേറെ രണ്ട് പേരില്ലാത്തപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന രണ്ട് പേര് വേണമെങ്കിൽ ചെയ്യുക അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ആര് ചെയ്താലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത് എല്ലാവർക്കും കൂടിയാണ് ലോസിൻ്റെ കേസിൽ എല്ലാവരും റെസ്പോൺസിബിളാണ് ബിസിനസ്സിൽ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് ബേസിൽ ചെയ്യുന്ന ആ റിട്ടേൺ അഗ്രിമെൻ്റിന് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത് ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് അവർ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ആരൊക്കെ എത്ര എത്ര രൂപയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവരുടെ പ്രോഫിറ്റ് ഷെയറിങ് റേഷ്യോ എങ്ങനെയാണ് ബാക്കി ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യണം അങ്ങനെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡ് രജിസ്റ്റർ ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നുമില്ല ആ പാർട്ട്ണർഷിപ്പിന് അല്ലെങ്കിൽ ആ പാർട്ട്നേഴ്സിന് താൽപ്പര്യം ഉണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി അത് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂവിൻ്റെ അണ്ടറിലാണ് പാർട്ട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ച് പ്രിവിലേജസ് കൂടുതലുണ്ട് ആ പാർട്ട്ണർഷിപ്പിന് പിന്നെ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം പാർട്ട്ണർഷിപ്പിൻ്റെ ഫസ്റ്റ് വൺ എഗ്രിമെൻ്റ് ഫോർ മെമ്പർഷിപ്പ് അത് അതിൻ്റെ കാരണം ആ ഒരു എഗ്രിമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ് അതിൽ മെമ്പർ ആവുന്നത് അല്ലാതെ ബൈ ബെർത്തോ അങ്ങനെയൊന്നും മെമ്പർഷിപ്പ് കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ ഒരു മെറിട്ടാണ് അപ്പോൾ ഇവർക്ക് ഇഷ്ടമുള്ളവരെ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുള്ളവരെ മാത്രം മെമ്പറാക്കിയാൽ മതി മറ്റേത് ഇപ്പോൾ എച്ച് യു എഫിൽ ആണെങ്കിൽ ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ആൾ മെമ്പറാവുകയാണ് അപ്പോൾ അദ്ദേഹം എബിലിറ്റി ഉള്ള ആളാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ബിസിനസ് നോക്കി നടത്തുമെന്ന് അറിയാത്ത ആളാണെങ്കിൽ കൂടെ അദ്ദേഹം ഓൾറെഡി അതിൻ്റെ മെമ്പറാണ് പക്ഷേ പാർട്ട്ണർഷിപ്പിലാവുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ബാക്കി പാർട്ട്നേഴ്സിന് ഇഷ്ടമുള്ള ആളുകളെ മാത്രം മെമ്പർഷിപ്പ് ആക്കിയാൽ മതി കാരണം എഗ്രിമെൻറ്റ് ബേസിൽ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് രണ്ടോ അതിലധികമോ ആളുകൾ എപ്പോഴും ഉണ്ടാവും മിനിമം രണ്ട് പേരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ പാർട്ണർഷിപ്പ് ഫോം ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ രണ്ടോ അതിലധികമോ ആളുകളുള്ളത് അതിൻ്റെ ഒരു മെറിട്ടാണ് കാരണം അതിൻ്റെ റിസ്ക് ആണെങ്കിലും ഷെയർ ചെയ്ത് പോവും ക്യാപിറ്റലും കുറച്ച് കൂടുതൽ വരാം അപ്പോൾ അതതിൻ്റെ ഒരു മെറിട്ടാണ് മറ്റേത് ഒരാൾ മാത്രമാണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിരുന്നത് എന്നാൽ പാർട്ട്ണർഷിപ്പിൽ എല്ലാ പാർട്നേഴ്സും ഇൻഡിവിജ്വൽസ് തന്നെ ആയിരിക്കണം എന്നില്ല കമ്പനി ഒരു സെപ്പറേറ്റ് പേഴ്സൺ ആയതുകൊണ്ട് ഒരു കമ്പനിക്ക് വേണമെങ്കിലും ഒരു പാർട്ട്ണറായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് ഫാമിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും അല്ലാതെ ഹ്യൂമൻ ബീങ്സ് തന്നെ വേണമെന്ന് ഇല്ല ഇനി ഇതിൽ പ്രോഫിറ്റ് ഷെയറിങ് ഈ എത്ര പാർട്നേഴ്സ് ഉണ്ടോ അവരിലൂടെ അവർ എല്ലാവരും കൂടെ ആലോചിക്കുന്ന പേഴ്സൻറ്റേജ് എങ്ങനെയാണോ അങ്ങനെയാണ് ഷെയർ ചെയ്ത് പോകുന്നത് അത് ഒരു മെറിറ്റ് ആണ് പിന്നെ അതിലുള്ള പാർട്നേഴ്സിനെല്ലാം പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കും ഏത് ബേസിലാണോ ഇത് ഡിസൈഡ് ചെയ്തേക്കുന്ന ആ ബേസിൽ പ്രോഫിറ്റ് ഷെയറിങ് കമ്പൾസറി ആണ് ബട്ട് ലോസ് ഷെയറിങ് അത് കമ്പൾസറി അല്ല അതായത് ഇപ്പോൾ നാല് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ നാല് പാർട്ട്ണേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും ബട്ട് അതിലൊരു ഇപ്പം എക്സാമ്പിൾ അതിലൊരു പാർട്ട്ണർ മൈനർ പാർട്ട്ണറാന്ന് വെക്കുക പ്രായപൂർത്തി ആവാത്ത ഒരാളാണ് അതിലുള്ള ഒരു പാർട്ണർ മൈനർ പാർട്ട്ണറിൻ്റെ കേസിൽ മൈനർ പാർട്ണറിന് പ്രോഫിറ്റിൽ മാത്രമേ ഷെയർ ഉള്ളൂ ലോസിൽ മൈനർ പാർട്ട്ണർക്ക് ഷെയർ ഇല്ല അപ്പം ലോസുള്ള കേസാണെങ്കിൽ നാല് പേര് ചേർന്ന് ബിസിനസ് ചെയ്യുന്ന കേസിൽ ഒരാൾ മൈനറാണ് എങ്കിൽ ലോസ് വന്നാല് ബാക്കി മൂന്ന് പാർട്നേഴ്സുമാണ് അത് ഷെയർ ചെയ്യുന്നത് മൈനർ പാർട്ണർ അത് ഷെയർ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ പ്രോഫിറ്റ് ഷെയറിങ് പ്രോഫിറ്റ് എല്ലാവരും ഷെയർ ചെയ്യും ലോസ് ഷെയറിങ് പക്ഷേ എല്ലാവരും കറക്റ്റ് അതിൽ തന്നെ ആ പ്രൊപ്പോഷനിൽ ഷെയർ ചെയ്തോളണം എന്നില്ല അതന്നെ ഒരു മെറിട്ടാണ് പിന്നെ ഇതിൽ നമ്മൾ പാർട്ണർഷിപ്പ് ഫോം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഒരു ചാരിറ്റി ആക്ടിവിറ്റിക്കൊന്നും വേണ്ടി നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യാൻ സാധിക്കില്ല ഇതിൽ ഈ ബിസിനസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമല്ല ഓക്കുപേഷനോ അല്ലെങ്കിൽ പ്രൊഫഷനോ ഒക്കെ വരാം ഇപ്പം മൂന്നോ നാലോ ചാർട്ടേഡ് അക്കൗണ്ടൻസ് തുടങ്ങി കൂടിയിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫേം ഇടുന്നു അതൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടു വേണമല്ലോ അതെങ്കിൽ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് കൂടിയിട്ട് ഒരു ക്ലിനിക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റേ ലോയേഴ്സ് മൂന്നോ നാലോ ലോയേഴ്സ് കൂടി ഒരു ലോ ഫേം ആയിട്ട് ചെയ്യുന്നു അപ്പോൾ അതുമെല്ലാം ഒരു ബിസിനസ് ഒബ്ജക്റ്റീവോട് കൂടിയാണ് വരുന്നത് അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ ട്രേഡും വരാം ഓക്യുപ്പേഷനും വരാം പ്രൊഫഷനും അതിൽ ഇൻക്ലൂഡഡ് ആണ് ഇനി മ്യൂച്വൽ ഏജൻസി നമ്മൾ നേരത്തെ പറഞ്ഞു അതിൽ കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നോ രണ്ടോ പേര് വർക്ക് ചെയ്യുന്നില്ല അവർ ആക്റ്റീവായിട്ട് അതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ബാക്കിയുള്ളവർ ആക്റ്റീവായിട്ട് ആ കോമൺ ഇൻട്രസ്റ്റിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യും അത് ഒരു മെറിറ്റ് ആണ് അത് തന്നെ അതൊരു ലിമിറ്റേഷനായിട്ടും പറയാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം എ ബി സി ഡി നാല് പേര് ബിസിനസ് ചെയ്യുന്നു എയും ബിയും ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല സിയും ഡിയും കൂടിയാണ് ബിസിനസ് എല്ലാം മാനേജ് ചെയ്യുന്നത് പക്ഷേ അതിൽ ഇവരുടെ മാനേജ്മെൻറ്റ് ശരിയല്ലാത്തത് കൊണ്ട് ലോസ് വന്നു കമ്പനി നഷ്ടം വന്നാൽ അത് ആ കമ്പനി അത് സോറി കമ്പനിയെല്ലാം പാർട്ട്ണർഷിപ്പ് ഫോം സോറി ആ പാർട്ട്ണർഷിപ്പ് ഫോമിൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കും മറ്റ് പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അത് ബാധിക്കും കമ്പനിക്ക് ലോസ് വന്നാൽ ആ ലോസ് ഈ നാല് പാർട്ട്നേഴ്സും കൊടുക്കണം അത് കമ്പനി സോറി പാർട്ണർഷിപ്പിൻ്റെ അസറ്റിൽ നിന്ന് അത് മീറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ നാല് പാർട്ട്നേഴ്സും അതിന് ലയബിൾ ആണ് അത് ബാക്കി അവരുടെ പേഴ്സണൽ നിന്ന് കൊടുക്കാൻ ആണ് അപ്പോൾ എയും ബിയും ഞങ്ങൾ മാനേജ്മെന്റിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൺട്രോളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അതതിൻ്റെ ലിമിറ്റേഷനാണ് ഏതെങ്കിലും പാർട്ട്നേഴ്സ് മോശമായ കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അതെല്ലാം ആ ഫേമിനെ അഫക്റ്റ് ചെയ്യും ഇപ്പോൾ എക്സാമ്പിൾ നാല് ഓഡിറ്റേഴ്സ് ചേർന്ന് ഒരു ഓഡിറ്റ് ഫേം തുടങ്ങി അതിൽ ഒരു ഓഡിറ്ററെ എന്തെങ്കിലും കള്ളത്തരത്തിനോ അല്ലെങ്കിൽ കൃത്രിമം കാണിച്ചതിനോ എന്തെങ്കിലും കള്ളക്കടത്ത് കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു കേസിൽ ആ ഒരാളെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിന്ന് വയ്ക്കുക അത് പേര് വരുമ്പോൾ ആ ഫേമിന് മൊത്തം ഒരു നെഗറ്റീവ് ഇമേജ് അല്ലേ വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും കണക്ക് വെട്ടിക്കാൻ കൂട്ടു വന്ന് അങ്ങനെ എന്തെങ്കിലും പിടിച്ച് പ്രശ്നമായി അപ്പോൾ അങ്ങനെ എന്ത് വന്നാലും അത് ആ ഫേമിൻ്റെ ക്രെഡിബിലിറ്റിയാണ് അഫക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ബാക്കി പാർട്ട്നേഴ്സിനെയും അത് അഫക്റ്റ് ചെയ്യും സോ അതതിൻ്റെ ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷനായിട്ടും പറയാം ഇനി അൺലിമിറ്റഡ് ലയബിലിറ്റി ഇതിൽ എല്ലാ പാർട്നേഴ്സിനും ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്താണെന്ന് നമ്മളിപ്പോൾ പഠിച്ചല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പിന്നെ ഗോയിങ് കൺസേൺ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫ്യൂച്ചർ നമുക്ക് അൺസേർട്ടൺ ആണ് അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് കാരണം ഇപ്പോൾ നാല് മൂന്നോ നാലോ പാർട്ണേഴ്സ് ചേർന്ന് ബിസിനസ് ചെയ്യുന്നു അപ്പോൾ അതിൽ രണ്ട് പാർട്ട്ണർക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നാൽ ആ പാർട്ട്ണർഷിപ്പ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് പിന്നെ വേണമെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് വേറെ എഗ്രിമെൻ്റ് ഒക്കെ ഫോം ചെയ്ത് അവർ വേറെ ഡിസൈഡ് ചെയ്ത് വേറെ പാർട്ട്നേഴ്സിനെ ആരെങ്കിലും ആഡ് ചെയ്ത് മുമ്പോട്ട് പോകണമെങ്കിൽ പോവാം അല്ലെങ്കിൽ രണ്ട് പാർട്ട്ണർ ചേർന്ന് ബിസിനസ് നടത്തുന്നു അതിലൊരാൾ പെട്ടെന്ന് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയി കിടപ്പാവുന്നു അതെല്ലാം ആ ബിസിനസിൻ്റെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സോ അത് ലിമിറ്റേഷനാണ് നെക്സ്റ്റ് സക്സഷൻ ഓഫ് ഓണർഷിപ്പ് ഇതിൽ നമ്മൾക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഞാനും വേറൊരു മൂന്ന് പേരും കൂടെ ബിസിനസ് ചെയ്തു എന്ന് വെക്കുക അപ്പോൾ അതിൽ ഒരാൾ ബിസിനസ് നിർത്തുവാണ് അദ്ദേഹം ഈ ബിസിനസ്സിൽ നിന്ന് പിന്മാറുവാണ് അപ്പോൾ അതിന് പകരം അദ്ദേഹം പറയാൻ എനിക്ക് പകരം എൻ്റെ മകൻ ഈ ബിസിനസ്സിലേക്ക് വരും അദ്ദേഹത്തിന് പകരം പക്ഷേ അത് ബാക്കി പാർട്ട്നേഴ്സിന് താല്പര്യമില്ലെന്ന് വെക്കുക അവർക്ക് അദ്ദേഹത്തിൻ്റെ മകനെ വിശ്വാസമില്ല അല്ലെങ്കിൽ ഒരു എബിലിറ്റി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നില്ല ബിസിനസ് നടത്താനുള്ള സോ എല്ലാവരും അഡ്മിറ്റ് ചെയ്യാതെ പുതിയൊരു പാർട്ട്ണർ എല്ലാവരുടെയും കൺസെൻ്റ് ഇല്ലാതെ പുതിയൊരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അത് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് ഇനി നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പിൻ്റെ കേസിൽ നമ്മൾ എന്താ പഠിച്ചേ അതിൽ പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി ഒക്കെ അൺലിമിറ്റഡ് ആണ് അതതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മളിപ്പോൾ പഠിച്ചു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡ്രോ ബാക്ക് ആണ് അപ്പോൾ ഇതിന് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആണ് ഇതിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് പാർട്നേഴ്സിൻ്റെ പക്ഷേ നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമ്മൾ രജിസ്ട്രേഷൻ കമ്പൽസറി എല്ലാ പാർട്ഷി അവർക്ക് ആ പാർട്ണർഷിപ്പ് ഫോം ഇഷ്ടമുണ്ടെങ്കിൽ പാർട്നേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പഠിച്ചത് ബട്ട് എൽ എൽ പി യുടെ കാര്യത്തിൽ അങ്ങനെയല്ല എൽ എൽ പി മാൻഡേറ്ററി ആയിട്ടും രജിസ്റ്റർ ചെയ്യണം ഒരു എൽ എൽ പി ഫോം ചെയ്യുകയാണെങ്കിൽ അത് മസ്റ്റായിട്ടും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ടു തൗസൻഡ് എയ്റ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം പിന്നെ അതിൽ മിനിമം രണ്ട് പാർട്ട്നേഴ്സിനെയെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സായിട്ട് ചൂസ് ചെയ്യണം അവരായിരിക്കും അതിൻ്റെ ഒക്കെ മീറ്റ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത് കംപ്ലയിൻസ് ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റായിട്ട് ലോ പറയുന്നതനുസരിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണോ ഈ എൽ എൽ പി പോകുന്നതെന്നെല്ലാം അത് വെരിഫൈ ചെയ്യേണ്ടതെന്നും അതിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെല്ലാം ഈ രണ്ട് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ് എന്തെങ്കിലും രീതിയിലുള്ള വയലേഷൻസ് എന്തെങ്കിലും വന്നോ അതിന് പെനാൾറ്റിയോ അങ്ങനെ എന്തെങ്കിലും വന്നാലും അതിനെല്ലാം ഈ രണ്ട് രണ്ടെന്ന് പറഞ്ഞാൽ മിനിമം രണ്ടാണ് ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ് അതിന് റെസ്പോൺസിബിളായിട്ട് വരിക ഇതിൽ എൽ എൽ പിയിൽ ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ്സ് അതായത് കമ്പനീസോ അങ്ങനെയുള്ളവർക്ക് മാത്രമേ മെമ്പർ ആവാൻ സാധിക്കുള്ളൂ മെമ്പർ സോറി പാർട്ട്ണർ അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എച്ച് യു എഫിനൊന്നും ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കില്ല ഇതിൻ്റെ ആക്ടിവിറ്റീസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സാണ് ഗവൺമെൻറ് അത് അവർ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ആക്ടിവിറ്റീസ് അവർ ഗവൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതെ ആക്ടിവിറ്റീസ് പ്രോപ്പറായിട്ടാണോ പോകുന്നതെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എൽ എൽ പിക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻ്റിറ്റി ആണ് വരുന്നത് നമ്മുടെ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൻ്റെ കേസിലേക്ക് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല കാരണം നമ്മൾ അതിനെ ഒരു സെപ്പറേറ്റ് ആളായിട്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് കാണുന്നില്ല ബിസിനസ് ഓണറും ആ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം എന്താണോ അതും രണ്ടും സെയിം ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് ആ പ്രസ്ഥാനത്തിൽ നഷ്ടം വന്നാൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അസെറ്റ്സ് ഒന്നും കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ എൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എൽ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത് ഓണർ വേറെ എൽ വേറെ എന്നുള്ള രീതിയിലാണ് കാണുന്നത് അത് ഒരു നല്ല കാര്യമാണ് പിന്നെ ഇതിൽ കമ്പനിയുടെ ക്വാളിറ്റീസ് അതായത് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പറേറ്റർഷിപ്പ് സോറി ഇതിൻ്റെ ബാക്കി പ്രോപ്പറേറ്ററി കൺസേൺസിൻ്റെയും കോർപ്പറേറ്റ് കൺസേൺസിൻ്റെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് വരുന്നത് കൊണ്ട് ഇതിനൊരു ഹൈബ്രിഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് കാരണം കമ്പി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കമ്പനിയിൽ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര എമൗണ്ടേ മാക്സിമം അവർക്ക് ഉള്ളൂ സോൾ പ്രോപ്പറേറ്റർഷിപ്പിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എങ്ങനെയാണ് അൺലിമിറ്റഡ് ആണ് അപ്പോൾ അതിൽ ഇതിൽ കുറച്ച് ക്യാരക്ടേഴ്സ് കമ്പനിയുടെ വരുന്നുണ്ട് അതായത് ലയബിലിറ്റി ലിമിറ്റഡ് വരുന്നുണ്ട് വിഷത്തിൽ പാർട്ട്ണർഷിപ്പായിട്ട് ഫോൺ പാർട്ട്ണർഷിപ്പ് ഫോം ആയിട്ടാണ് വരുന്നത് പാർട്ട്നേഴ്സ് ആണ് വരുന്നത് അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കമ്പനിയുടെയും കുറച്ച് പാർട്ട്ണർഷിപ്പിൻ്റെയും വരുന്നതുകൊണ്ടാണ് ഇതിനെ ഹൈബ്രിഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ലിമിറ്റഡ് ലയബിലിറ്റി അതുതന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് മെറിറ്റാണ് ഒരു വലിയ മെറിറ്റുമാണ് ലിമിറ്റഡ് ലയബിലിറ്റി പിന്നെ ഇതിൻ്റെ ഇൻകോർപ്പറേഷൻ മാൻഡേറ്ററി ആണ് പാർട്ണർഷിപ്പ് നമുക്ക് രജിസ്റ്റർ ചെയ്യാതെയും റൺ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും പക്ഷെ എൽ എൽ പി അങ്ങനെ സാധിക്കില്ല എൽ എൽ പി മസ്റ്റ് ആയിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം അതൊരു മെറിറ്റ് ആണ് കാരണം രജിസ്റ്റർ ചെയ്ത പാർട്ണർഷിപ്പ് എൽ എൽ പി ആകുമ്പോൾ അതിന് ആളുകൾക്ക് കുറച്ചും കൂടെ വിശ്വാസ്യത കൂടും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിൽ അതിന് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു ഫോം ആവുമ്പോൾ ഇനി അതിന് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഉണ്ട് അതിൻ്റെ ഓണർ വേറെ ആ എൽ എൽ പി വേറെ അതതിൻ്റെ ഒരു മെറിറ്റ് ആണ് എൽ എൽ പി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പിലെ പോലെ തന്നെ മിനിമം രണ്ട് പേര് വേണം മാക്സിമം അൺലിമിറ്റഡ് പാർട്നേഴ്സാണ് എത്ര പേര് വേണമെങ്കിലും ചെയ്യാം അത് അതിൻ്റെ ഒരു മെറിറ്റ് ആണ് കാരണം ആളുകൾ കൂടുന്നതോറും അതിലോട്ട് വരുന്ന കോൺട്രിബ്യൂഷൻ എല്ലാം കൂടുമല്ലോ ഇപ്പോൾ രണ്ട് പേര് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇരുന്നൂറ് പേര് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷും തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ സോ അതതിൻ്റെ ഒരു മെറിറ്റ് ആണ് നെക്സ്റ്റ് പിന്നെ ഇതിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആർ ഒ സി ആണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് അതോറിറ്റി ആയിട്ട് വരുന്നത് അതും ഇതിൻ്റെ ഒരു മെറിറ്റ് ആണ് കാരണം പബ്ലിക് ക്രെഡിബിലിറ്റി ഇതിന് കൂടും അങ്ങനെ ആർ ഒ സി അക്കൗണ്ട്സ് അല്ലെങ്കിൽ ആർ ഒ സി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അഡ്മിനിസ്ട്രെർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആളുകൾക്ക് കുറച്ചൊരു വിശ്വാസ്യത കൂടും ആ എൽ എൽ പിയിൽ ഇതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയിൻസ് എല്ലാം ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സാണ് നോക്കുന്നത് അവരാണത് എൻഷുർ ചെയ്യേണ്ടത് അത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പക്ഷേ കമ്പനിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഇതിൻ്റെ കംപ്ലയൻസ് ഫാക്ടേഴ്സ് കുറച്ച് കുറവാണ് അതായത് കമ്പനിയുടെ കേസിൽ വരുന്ന അത്രയും കോംപ്ലിക്കേഷൻസ് ഇതിലില്ല കുറച്ചും സിമ്പിളുമായ ആക്ടിവിറ്റീസാണ് ഇതിൽ വരുന്നത് കംപ്ലയൻസ് ഫാക്ടേഴ്സ് വരുന്നത് എന്നാലും ഡെസിഗ്നേറ്റഡ് പാർട്നേഴ്സാണ് അതിനെ ലയബിളായിട്ട് വരുന്നത് അതതിൻ്റെ ഒരു ലിമിറ്റേഷനാണ് പിന്നെ ഇതിൻ്റെ എല്ലാ പാർട്ണറും എൽ എൽ പിടെ ഏജൻറ്റായിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ നേരത്തെയുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ എല്ലാ പാർട്നേഴ്സും ആ പാർട്്ണർഷിപ്പിൻ്റെ ഏജൻറ്റുമാണ് പരസ്പരം ഏജൻസുമായിരുന്നു അതുകൊണ്ടാണ് ചിലർ വരാത്തപ്പോൾ ചിലർ വർക്ക് ചെയ്യണം ചെ കുറച്ച് ഇപ്പോൾ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ രണ്ട് പേര് നോക്കുന്നില്ലെങ്കിലും ഒരാൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നു അല്ലെങ്കിൽ ഒരാൾ നോക്കുന്നില്ലെങ്കിൽ ബാക്കി രണ്ട് പേരെല്ലാ കാര്യങ്ങളും നോക്കുന്നു ഇനി ഏതെങ്കിലും കാരണവശാൽ ആദ്യം ഇപ്പോൾ എയും ബിയും കൂടി ഇത്രയും നാൾ നോയിക്കൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് എയും ബിയും ചെയ്യുന്നില്ലെങ്കിൽ സി അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പാർട്ണർഷിപ്പിൽ വർക്ക് ചെയ്തത് പക്ഷേ എൽ എൽ പിയിൽ അങ്ങനെയല്ല എൽ എൽ പിയിൽ എല്ലാവരും ആ എൽ എൽ പി യുടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇവർക്ക് ഫ്രീഡം കിട്ടും പിന്നെ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പാർട്ട്ണേഴ്സ് എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താൽ അത് ബാക്കി എല്ലാ നമ്മുടെ കേസിൽ കേസിലങ്ങനെയല്ലേ ഏതെങ്കിലും പാർട്ട്ണർ തെറ്റായിട്ട് ചെയ്താൽ ആ പാർട്ട്ണർഷിപ്പ് ഫേമിനെ മൊത്തം അത് ബാധിക്കും ബാക്കി പാർട്ട്നേഴ്സിനെയും ബാധിക്കും പക്ഷേ എൽ എൽ പിയുടെ കേസിൽ അങ്ങനെയില്ല ആ മ്യൂച്വൽ ഏജൻസി എന്നുള്ളൊരു കൺസെപ്റ്റ് അതിലില്ലാത്തത് കൊണ്ട് എൽ എൽ പിയുടെ കേസിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല ഇനി നെക്സ്റ്റ് നമ്മൾ കമ്പനിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഈ കമ്പനി കമ്പനിയോട് കൂടി ഈ ചാപ്റ്റർ നമ്മുടെ തീരുവാണ് കമ്പനിയിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ നിന്നും കുറച്ച് വ്യത്യാസം കമ്പനിക്ക് വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിലൊരു മെയിൻ വൺ നമ്മൾ എൽ എൽ പിയിൽ പറഞ്ഞ പോലെ എൽ എൽ പി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആവും എന്ന് പറഞ്ഞപ്പോൾ തന്നെ കമ്പനിയും രജിസ്ട്രേഷൻ കഴിഞ്ഞ് കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരാളാണ് അല്ലെങ്കിൽ എ എയും ബിയും കൂടെയാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെക്കുക എയും ബിയും കൂടെയാണ് കമ്പനി എ ബി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ എയും ബിയും സെപ്പറേറ്റ് ആളുകളും എ ബി സി ലിമിറ്റഡ് സെപ്പറേറ്റ് ആളുകളുമാണ് ആവുന്നത് അപ്പോൾ നമ്മൾ ആളുകളെ ഇപ്പോൾ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് അല്ലെങ്കിൽ മിസ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിനെ അഭിസംബോധന ചെയ്യുന്നത് അതുപോലെ കമ്പനിയെ നമ്മൾ മെസ്സേഴ്സ് എന്നാണ് ചെയ്യുന്നത് എം ബാർ എസ് നിങ്ങൾ പല കമ്പനിയുടെയും ഇതിൽ അവരുടെ ലിസ്റ്റിൽ എന്തെങ്കിലും പേര് എന്നൊക്കെ കണ്ണുനോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ മെസേസ് റിലയൻസ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അല്ലെങ്കിൽ മെസ്സേഴ്സ് ടാറ്റാ സ്റ്റീൽ മെസ്സേഴ്സ് മാരുദീ സുസൂക്കി ലിമിറ്റഡ് അങ്ങനെയാണ് നമ്മൾ കമ്പനിയെ അഡ്രസ് ചെയ്യുന്നത് അപ്പോൾ കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻ്റിറ്റിയാണ് ലീഗലി അതിന് സെപ്പറേറ്റ് അസെറ്റ്സ് വാങ്ങിക്കണമെങ്കിൽ അസെറ്റ്സ് വാങ്ങിക്കാം അസെറ്റ് വിൽക്കണമെങ്കിൽ വിൽക്കാം ആരെങ്കിലും ആയിട്ട് കോൺട്രാക്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിനെല്ലാം അധികാരമുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആവുകയാണ് ഇതിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ലയബിലിറ്റിയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇതിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ പല പല ഷെയർസ് ഓരോരോ ചെറിയ ആയിട്ട് അതിൻ്റെ ഷെയർ എന്ന് പറയുന്ന ചെറിയ പോർഷനായിട്ടാണ് ഇതിൻ്റെ ക്യാപിറ്റൽ ഡിവൈഡ് ചെയ്തേക്കുന്നത് ആ ഷെയർസ് അവർക്ക് ഓരോ പബ്ലിക്കിലെ ആളുകൾക്ക് എത്ര എമൗണ്ട് ആണോ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളതോ അവർക്ക് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ ഫിഫ്റ്റി തൗസൻഡ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ആണ് ആ കമ്പനിക്ക് ലോസ് വന്നു മുഴുവൻ പൈസ കമ്പനിയുടെ പോയാൽ എനിക്ക് മാക്സിമം പോകുന്നത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ആ ഫിഫ്റ്റി തൗസൻ്റ് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് പോകുള്ളൂ അല്ലാതെ വേറെ എൻ്റെ പേഴ്സണൽ അസെറ്റ്സിനെ അത് ബാധിക്കില്ല കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിന് ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും ഈ ആപ്ലിക്കേഷന്റെ കൂടെ ഇൻകോർപ്പറേഷന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ കൂടെ കമ്പനി സബ്മിറ്റ് ചെയ്യണം ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻസ് അതിൻ്റെ അകത്ത് വരുന്നത് കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ഈ കമ്പനി എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് അതെല്ലാമാണ് എം ഒ എയിൽ മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾസിൽ മെൻഷൻ ചെയ്യുന്നത് അതിൻ്റെ ഇൻറ്റേണൽ റെഗുലേഷൻ എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ആർട്ടിക്കിൾസിൽ വരുന്നത് അതിൻ്റെ ഡയറക്ടേഴ്സ് ആരാണ് അല്ലെങ്കിൽ ആരാണ് മാനേജ്മെന്റ് ചെയ്യുന്നത് അതിൻ്റെ റെഗുലേഷൻ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ആ ഡീറ്റെയിൽസ് ഒക്കെ ആണ് ആർട്ടിക്കിൾസിൽ വരുന്നത് ഡയറക്ടർ ആരാണ് മാനേജർ മാനേജ്മെന്റിൽ ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പനി നമുക്ക് മെയിനായിട്ട് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഉണ്ട് പ്രൈവറ്റ് കമ്പനി ഉണ്ട് ആ ഡീറ്റെയിൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് പഠിക്കുക ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറഞ്ഞു പോകാം പബ്ലിക് കമ്പനിയിൽ നമുക്ക് ആളുകളെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ പബ്ലിക്കിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുക ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യിക്കുക അങ്ങനെയാണ് അവരവരുടെ ക്യാപിറ്റൽ സോഴ്സ് ചെയ്യുന്നത് അപ്പോൾ പബ്ലിക്കിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി ഇവർ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ പ്രോസ്പെക്ടസിൽ ഇവർ കമ്പനിയുടെ ഡീറ്റെയിൽസ് അതെല്ലാം മെൻഷൻ ചെയ്ത് പ്രോസ്പെക്ടസ് പബ്ലിക്കിനെ ഇഷ്യൂ ചെയ്യുക അത് നോക്കിയിട്ട് പബ്ലിക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ പ്രോസ്പെക്ടസ് സത്യസന്ധമായും കറക്റ്റായിട്ടുള്ള മാറ്റേഴ്സ് ആയിരിക്കണം ആ പ്രോസ്പെക്ടില് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ടാവേണ്ടത് കസ്റ്റമേഴ്സ് സോറി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കള്ളത്തരമോ അല്ലെങ്കിൽ തെറ്റായ ഇൻഫർമേഷനോ പ്രോസ്പെക്ടസിൽ കൊടുക്കാൻ പാടില്ല കാരണം അത് സെബി എല്ലാം അത് ചെക്ക് ചെയ്യുന്നുണ്ട് പ്രോസ്പെക്ടസ് എങ്ങനെ വേണമെന്നുള്ളത് സെബി ആണെങ്കിലും സെബി മീൻസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനീസ് ആയിട്ടും എല്ലാം അതിൻ്റെ റൂൾസ് ഉണ്ട് കറക്റ്റ് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിലേ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ അതുപോലെ പബ്ലിക് കമ്പനിയിൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മസ്റ്റാണ് അതിൻ്റെ കറക്റ്റായിട്ട് ഓഡിറ്റ് നടത്തണം അതിൻ്റെ റിസൾട്ട്സ് കറക്റ്റായിട്ട് പബ്ലിഷ് ചെയ്യണം കാരണം പബ്ലിക് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പബ്ലിക്കിൻ്റെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ് ആണ് അപ്പോൾ ജനങ്ങൾക്കത് അറിയാനുള്ള അവകാശമുണ്ടല്ലോ ആ കമ്പനിയുടെ ഫങ്ഷൻസ് എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ടോ ലാഭം വരുന്നുണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് സോ അതിൻ്റെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ഓഡിറ്റ് ചെയ്ത് അത് പബ്ലിക്കിന് ക്വാർട്ടർലി ബേസിൽ പ്രസൻറ്റ് ചെയ്യണം അത് ആ കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി പബ്ലിക് കമ്പനിയുടെ കേസിൽ നമുക്ക് പബ്ലിക് കമ്പനിയുടെ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും ലിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആ കമ്പനിയുടെ ഷെയേഴ്സ് ആഡ് ചെയ്യാൻ സാധിക്കും അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട് അത് സെബിയും എൻ്റ് കമ്പനീസ് ആക്ട് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഫോർമാലിറ്റി ഒക്കെ കറക്റ്റ് ചെയ്യുവാണെങ്കിൽ ഷെയേഴ്സ് ലിസ്റ്റ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാനും സാധിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഷെയർസ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സെൽ ചെയ്യാനും ബൈ ചെയ്യാനും സാധിക്കും ഏത് കമ്പനിയുടെ ആണെങ്കിലും ഇപ്പോൾ റിലയൻസിൻ്റെ ഷെയ്സ് എക്സാമ്പിൾ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട് അപ്പോൾ എനിക്ക് ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് എനിക്ക് റിലയൻസിൻ്റെ തൗസൻഡ് ഷെയർസ് വാങ്ങിക്കണമെങ്കിൽ എനിക്ക് മേടിക്കാൻ പറ്റും ഇനി ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഫണ്ടിന് എന്തെങ്കിലും എമർജൻസി വന്നു എനിക്ക് ആ ഷെയർ വിൽക്കണം എന്ന് തോന്നിയാൽ എനിക്ക് ആ ഷെയർ വിൽക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തുകൊണ്ട് കമ്പനിക്ക് അത് ചെയ്യാൻ സാധിക്കും പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഈ പബ്ലിക് കമ്പനിയുടെ അത്രയും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ അത്രയും കംപ്ലയൻസ് അത്ര സ്ട്രിക്റ്റ് ആയിട്ടോ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നില്ല കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് കംപ്ലയൻസ് പ്രോസസ്സും കുറച്ച് കുറവാണ് പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പിന്നെ കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ അവർ എംഫോസിസ് കൊടുക്കുന്ന വേറെ മൂന്ന് ടൈപ്പ് കമ്പനിയാണ് ഒരെണ്ണം വൺ പേഴ്സൺ കമ്പനി നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഒരാൾ റൺ ചെയ്യുന്ന കമ്പനി ഒരാൾക്ക് ഒരു കമ്പനി ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനെ നമ്മൾ വൺ പേഴ്സൺ കമ്പനി എന്ന് പറയുന്നത് നോർമലി നമ്മുടെ ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് പേര് വേണം അല്ലെങ്കിൽ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം ഏഴ് പേര് വേണം സ്റ്റാർട്ട് ചെയ്യാൻ പക്ഷേ വൺ പേഴ്സൺ കമ്പനിക്ക് ഒരാൾ മതി സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ ഞാനൊരു ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ സോൾ പ്രോപ്പറേറ്റർഷിപ്പായിട്ട് ചെയ്താൽ അതിലെന്താ പ്രോബ്ലം അതിൽ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ് ബട്ട് വൺ പേഴ്സൺ കമ്പനിയുടെ കേസിൽ ലയബിലിറ്റി ലിമിറ്റഡ് ആണ് അപ്പോൾ എൻ്റെ നല്ല ഐഡിയ ആണ് നല്ല രീതിയിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് വേണമെങ്കിൽ വൺ പേഴ്സൺ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് പാലിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു ടൈപ്പ് കമ്പനിയാണ് സ്മോൾ കമ്പനി അത് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിന് വേണ്ടി ഉള്ളതാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ചെറിയ ടേൺ ഓവർ ഉള്ള കമ്പനീസിനെ നമ്മൾ അത് പ്രൈവറ്റ് കമ്പനിയായിട്ടാണ് സ്മോൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് അത് സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസസിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ പഠിക്കുന്ന ഇതിൽ ഈ മൂന്ന് കമ്പനിയും അത്ര ഇതിൽ ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ചെറുതായിട്ട് മാത്രം പറഞ്ഞു വിടുന്നത് എന്താണെന്ന് മാത്രം പറഞ്ഞു വിടുന്നത് പിന്നെ നെക്സ്റ്റ് വൺ ഡോർമെൻ കമ്പനി ഡോർമെൻ കമ്പനിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ ആ കമ്പനിയിൽ ഇൻകമോ ട്രാൻസാക്ഷൻസോ ആക്ടിവിറ്റീസോ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളതിന് ഡോർമെൻ കമ്പനി എന്ന് പറയുന്നത് അതൊരു ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതും കമ്പനീസ് ആക്ട് ടു തൗസൻഡ് തേർട്ടീനില് ഒരു എംഫോസിസ് കൊടുക്കുന്ന ഒരു ഒരു ന്യൂ കൺസെപ്റ്റിലോ വന്നതാണ് ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു നേരത്തെ മെയിനായിട്ട് ടു ടൈപ്സ് ഓഫ് കമ്പനീസ് ആണുള്ളത് കാരണം ഇതാണ് നമുക്ക് കൂടുതൽ ഇതിൽ പഠിക്കേണ്ടതുകൊണ്ട് ഇതാണ് നമ്മൾ എംഫോസൈസ് ചെയ്ത് നോക്കുന്നത് പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി പബ്ലിക് കമ്പനി പറയുന്നത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത കമ്പനി എല്ലാം പബ്ലിക് കമ്പനിയാണ് വോട്ട് ഇസ് എ പബ്ലിക് കമ്പനി എന്ന് ചോദിച്ചാൽ എ കമ്പനി വിച്ച് ഇസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി ഇതാണ് പബ്ലിക് കമ്പനിയുടെ ഡെഫിനേഷൻ നമുക്ക് പ്രൈവറ്റും പബ്ലിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം മെമ്പേഴ്സ് പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം രണ്ട് പേര് വേണം മാക്സിമം ഇരുന്നൂറ് പേര് വരെ ആവാം ഇരുന്നൂറ് മെമ്പർ വരെ വെച്ച് നമുക്ക് പ്രൈവറ്റ് കമ്പനി ചെയ്യാൻ പറ്റും ഇരുന്നൂറിൽ കൂടുതൽ ആളുകളെ വെച്ച് കൂടുതൽ ആളുകളെ പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പറായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത് പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ മിനിമം സോറി അത് തെറ്റിപ്പോയതാണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം സെവൻ ആണ് ടു അല്ല പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം സെവനും മാക്സിമം അൺലിമിറ്റഡുമാണ് ഇനി ട്രാൻസ്ഫർ നമുക്ക് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പബ്ലിക് കമ്പനിയുടെ ഷെയ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് പക്ഷേ പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് പബ്ലിക് കമ്പനിയുടെ നമ്മൾ നേരത്തെ പഠിച്ചു ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനോ പ്രോബ്ലംസോ ഒന്നുമില്ല എപ്പോഴാണോ നമുക്ക് ഫണ്ടുള്ള ആർക്കാണ് ഷെയർ വാങ്ങിക്കണം എന്ന് തോന്നുന്നു വാങ്ങിക്കുക എപ്പോഴെങ്കിലും വിൽക്കണം എന്ന് തോന്നി ഫണ്ടിന് എമർജൻസി വന്നാൽ വിൽക്കാൻ സാധിക്കും സോ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല പബ്ലിക് കമ്പനിയിൽ പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് വേണ്ടത് രണ്ടാണ് അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇപ്പോൾ ഇരുന്നൂറ് പേര് വെച്ചുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ ഇരുന്നൂറ് പേർക്കും കൂടി അതിൻ്റെ മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ആക്ടിവിറ്റീസ് ഡിസിഷൻസ് എടുക്കാനോ കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ ഇരുന്നൂറ് പേർക്കും കൂടി പറ്റില്ലല്ലോ അപ്പോൾ അവരൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സെലക്ട് ചെയ്യും ഈ മെമ്പേഴ്സ് അവരായിരിക്കും കമ്പനിയുടെ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുന്നത് പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ മിനിമം നമ്പർ ടു ആണ് പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം ആണ് രണ്ടിനും മാക്സിമം ഫിഫ്റ്റീൻ തന്നെയാണ് ഇനി നമ്മുടെ മറ്റേ നേരത്തെ നമ്മൾ പഠിച്ച സിംഗിൾ ഓണർ കമ്പനിയുടെ എങ്ങനെയായിരുന്നു വൺ പേഴ്സൺ കമ്പനിയുടെ കേസിൽ മിനിമം ഒരാൾ കാരണം ഒരാളല്ലേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാധാരണ ഒരാളല്ലേ വരുള്ളൂ ഒരാളിൽ കൂടുതൽ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ മിനിമം ഒരാൾ അപ്പോൾ ഇതിൽ പ്രൈവറ്റിൽ മിനിമം ടു ആൻഡ് പബ്ലിക്കിൽ മിനിമം ആണ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിയിൽ പലതരം കമ്മിറ്റീസ് അതായത് ഇപ്പം ഓഡിറ്റ് കമ്മിറ്റി അല്ലെങ്കിൽ സി എസ് ആർ കമ്മിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി അങ്ങനെയൊന്നും ഫോം ചെയ്യണമെന്ന് കമ്പൽസറിയില്ല പ്രൈവറ്റ് കമ്മറ്റി പ്രൈവറ്റ് കമ്പനിയിൽ ബട്ട് പബ്ലിക് കമ്പനിയുടെ കേസിൽ കേസിലങ്ങനെയല്ല പബ്ലിക് കമ്പനിയിൽ അതെല്ലാം മാൻഡേറ്ററി ആണ് ഇപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കമ്മിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ളത് അങ്ങനെ അല്ലെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി ആണെങ്കിലും അങ്ങനെ ആ ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കമ്മിറ്റീസ് ഏതൊക്കെയാണോ അതെല്ലാം ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആ കമ്പറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മാൻഡേറ്ററി ആണ് എക്സെംഷൻ ഒന്നുമില്ല ബട്ട് പ്രൈവറ്റ് കമ്പനിക്ക് അതിൽ നിന്ന് എക്സെംറ്റഡ് ആണ് അത് ചെയ്യണമെന്ന് ഇല്ല പിന്നെ ഒരു ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആപ്ലിക്കേഷനും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും ബട്ട് പബ്ലിക് കമ്പനിക്ക് അങ്ങനെയല്ല പബ്ലിക് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് ബിസിനസ് കൂടെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഒരു പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ മാത്രം വെച്ച് പബ്ലിക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല പബ്ലിക് കമ്പനിയിൽ കൂടുതൽ പബ്ലിക്കിൻ്റെ എമൗണ്ട് ഇൻവോൾവ് ആയതുകൊണ്ട് കൂടുതൽ പബ്ലിക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആണ് ആ റൂൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകണം ഇപ്പോൾ പ്രൈവറ്റ് കമ്പനിക്ക് കുറച്ചും കൂടി ഇളവുകൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ടുണ്ട് പ്രൈവറ്റ് കമ്പനി കറക്റ്റായിട്ട് ആ റൂൾസ് ഫോളോ ചെയ്ത് പോകുന്നില്ലെങ്കിൽ അവരുടെ ആ എന്താ ഒരു ബെനിഫിറ്റ് അവർക്കില്ലാതെയാവും അവർക്ക് കൊടുത്തേക്കുന്നൊരു പ്രിവിലേജ് ഇല്ലെങ്കിൽ ബെനിഫിറ്റ് അവർക്ക് നഷ്ടമാവും സോ ഇത്രയാണ് നമ്മൾ പഠിക്കുന്നപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് ബി സി കെയുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി സി കെയിൽ കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബിസിനസ് ജേണൽസോ മാഗ ബിസിനസ് മാഗസിൻസ് അതെല്ലാം വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ലേറ്റസ്റ്റ് ഇന്നവേഷൻസ് എന്താണ് അതെല്ലാം മനസ്സിലാവും ബിസിനസ്സിൽ വരുന്ന അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന പുതിയ ഇന്നവേഷൻസ് പുതിയ ചേഞ്ചസ് അതെല്ലാം ഇപ്പോൾ ഡ്രൈവർലെസ് സ്കാർസ് വരുന്നു അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ പല പല ആക്ടിവിറ്റീസ് വരുന്നുണ്ടല്ലോ ഓരോ പ്രാവശ്യം പുതിയ പുതിയ ഇന്നൊവേഷൻസ് അല്ലെങ്കിൽ പുതിയ പുതിയ ചേഞ്ചസ് മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ നിങ്ങളത് അങ്ങനെ ബിസിനസ് ജേണൽസ് അതെല്ലാം വായിക്കുവാണെങ്കിൽ ബിസിനസ് ന്യൂസ് കേൾക്കുമോ അതെല്ലാം നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും So, study well and thank you.